സംസ്ഥാന യൂത്ത് ലീഗിന്റെ ട്രഷറർ പ്രിയപ്പെട്ട ഇസ്മായിൽ വയനാട്, സംസ്ഥാന യൂത്ത് ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ജിഷാൻ, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും മറ്റ് പോഷക സംഘടനയുടെയും നേതാക്കളെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഫാസിസം, ഹിംസാത്മക രാഷ്ട്രീയ പ്രതിരോധം, മതനിരാസം എന്ന കാലം ആഗ്രഹിക്കുന്ന പ്രമേയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കേരള സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും യുവ ജാഗ്രത റാലികൾ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടക്കാൻ പോവുകയാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദ് മുനവ്വറലി ഷാബ് തങ്ങൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ് പറഞ്ഞതുപോലെ ഫാസിസത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന്, നമ്മുടെ രാജ്യത്തിന് കാണിച്ചു തന്ന ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉറ്റുനോക്കിയ ഒരു മണ്ഡലമാണ് പാലക്കാട് നിയോജക മണ്ഡലം. പാലക്കാട് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നായിരുന്നു വളരെ ആശങ്കയോടുകൂടെ നാം നോക്കിക്കണ്ടത്. ഒരു ഭാഗത്താവട്ടെ ബി ജെ പി ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന്, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിക്കുന്നു. മറുഭാഗത്താവട്ടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഷാഫി പറമ്പൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കുന്നു. ഭൂരിപക്ഷ ഹൈന്ദവർ അധിവസിക്കുന്ന ഈ പാലക്കാട് മണ്ഡലത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ന്യൂനപക്ഷ ജനവിഭാഗത്തെ പെട്ട ഷാഫി പറമ്പലിന് വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ രീതിയിലൂടെയാണ് ഫാസിസത്തെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് എന്ന് പാലക്കാട്ടെ ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിന്, രാജ്യത്തിന് കാണിച്ചു കൊടുത്തു. ആ രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ബി ജെ പിയെ, ഫാസിസത്തെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ എതിർത്ത് തോൽപ്പിച്ചത്. അതല്ലാതെ ഏതെങ്കിലും ഒരാളെ കൊലപ്പെടുത്തിക്കൊണ്ട് ഫാസിസം ഇല്ലാതെയാക്കാൻ കഴിയുമെന്നാണ് എസ് ഡി പി ഐ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ശക്തമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്നതിൽ പ്രവർത്തിച്ച ഒരു യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം യൂത്ത് ലീഗ് പ്രസ്ഥാനത്തിനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ക്യാമ്പയിനുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ സയ്യിദ് മുനവ്വറലി ഷാബ് തങ്ങളാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പാലക്കാട് നിയോജക മണ്ഡലം തലത്തിൽ എല്ലാ യൂണിറ്റ് സംഗമങ്ങളും ചേർന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ മാത്രമാണ് ഈ യുവ ജാഗ്രത റാലിയിൽ അണിനിരന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഒരു ശക്തി തെളിയിക്കുന്ന റാലിയായിട്ടല്ല ഈ റാലി ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് കൃത്യമായി ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ റാലി ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ റാലി നടത്തുന്നതിനു വേണ്ടി ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട്. ഞാൻ അവരെ ഇവിടെ പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്നതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇതിന്റെ ചെയർമാനായി പ്രവർത്തിച്ച ജില്ലാ മുസ്ലിം ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട എം എം അമീദ് സാഹിബ്, അതുപോലെ തന്നെ വർക്കിംഗ് ചെയർമാനായി പ്രവർത്തിച്ച മുജീബ് സാഹിബ്,
അതുപോലെ തന്നെ സൈദാലിക ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരെ എല്ലാവരെയും ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ പ്രതിഷേധ സംഗമം, ഈ ജന യുവയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മുനവർലി ശാപ്തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഫാസിസം, ഹിംസാത്മക രാഷ്ട്രീയം, മതനിരാസം, മതസാഹോദര്യ കേരളത്തിനായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യുവജാഗ്രത റാലിയുടെ ഉദ്ഘാടനം മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഈ മണ്ണിൽ നിർവഹിക്കുന്നു. സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഇശ്റതിഹി വമൻ തബിഅഹു ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷ സുഹൃത്ത്, പാലക്കാട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മുസ്തഫ തങ്ങൾ, ഇവിടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മണ്ണാർക്കാട് എം എൽ എയുമായ മുൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എൻ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് എം എൽ എ, ഇവിടെ പ്രമേയ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട്, ഇവിടെ സന്നിധരായ നമ്മുടെ ഈ സംഗമത്തിൻ്റെ സ്വാഗതസംഘം ചെയർമാനും ജില്ലാ മുസ്ലിം ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റുമായ എ എം ഹമീദ് സാഹിബ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൾക്കളത്തിൽ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായ സെക്രട്ടറിമാരിലൊരാളായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ടി പി എം ജിഷാൻ, മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എം എച്ച് മുജീബ് റഹ്മാൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി സെയ്ദ് അലവി സാഹിബ്, പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ എം അലി അസ്കർ, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം, യൂത്ത് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് ജില്ലാ കെ പി എം സലീം മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ് യൂത്ത് ലീഗിന്റെ സെയ്ദ് മീരാൻ ബാബു, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷമീർ ബാബ, എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷിബു, പ്രിയപ്പെട്ട റിയാസ് നാലകത്ത്, നിസാർ അസീസ്, മറ്റവരുടെ സന്നിഹിതരായ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും മറ്റ് മുസ്ലിം ലീഗിന്റെ പോഷക ഘടകങ്ങളുടെയും സമ്മതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറെ കാലിക പ്രസക്തമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി മണ്ഡലം തല യുവജാഗ്രത റാലി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തുകൊണ്ട് ഈ റാലി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നുള്ളത് കേരള സമൂഹത്തെ മുഴുവൻ അസ്വസ്ഥമാക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഇടയായി നടന്നിട്ടുണ്ട്. 2018 മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി വർഗീയ മുക്ത ഭാരതം, അക്രമരഹിത കേരളം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനടയായി ജാഥ നടത്തിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്നും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാതെ നമ്മുടെ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ, രാഷ്ട്രീയം വിജയിക്കുന്നതിന് മതങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും ചൂഷണം ചെയ്യുന്നതിനോട് നോ പറയാൻ നമ്മൾ നടത്തിയ ബോധവൽക്കരണമായിരുന്നു. അവിടെയാണ് പിന്നീട് രാഷ്ട്രീയത്തിന്റെ പേരിൽ പിന്നീടും അക്രമങ്ങൾ ഉണ്ടാവുകയും രാഷ്ട്രീയത്തിന്റെ പേരിൽ ആളുകൾ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. ഈ രണ്ട് പ്രമേയവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് വർഗീയതയ്ക്കെതിരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെയുമുള്ള ശക്തമായ ബോധവൽക്കരണവും താക്കീതുമായി കേരള സമൂഹത്തോടത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം രാഷ്ട്രീയം എന്നുള്ളത് ഒരു നാഷണൽ ബിൽഡിംഗിന്റെ പ്രോസസ്സാണ്.
അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ ധാർമ്മികപരമായ ഉത്തരവാദിത്വം. പക്ഷെ രാഷ്ട്രീയം അത് അങ്ങേയറ്റം തീവ്രതയിലേക്ക് പോയി അത് മനുഷ്യന്റെ ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം സംഭവങ്ങളെ അവസരങ്ങളായി മുതലാക്കി രാഷ്ട്രീയ ലാഭം നേടുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ, അതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. അതുതന്നെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിനു വേണ്ടി സ്വപ്നം കാണുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പോരാടിയത് നമ്മുടെ എല്ലാവരുടെയും ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുക, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടാവുക, എല്ലാവർക്കും അവകാശങ്ങൾ ഉണ്ടാവുക എന്ന ആഗ്രഹത്താൽ ഒരു സ്വതന്ത്ര ഇന്ത്യയായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അടങ്ങാനാവാത്ത ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മുടെ രാജ്യം ഇവിടെ സ്വതന്ത്രമായി ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന എഴുതപ്പെട്ടു. ഡോക്ടർ അംബേദ്കറുടെ നായകത്വത്തിൽ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഏറ്റവും വലിയ മനോഹരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എഴുതപ്പെടുകയുണ്ടായി. അത് നമ്മൾ ആസ്വദിച്ചു വരികയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ജനാധിപത്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവിടെ, ആ സമയത്ത് ജനാധിപത്യം അവർക്കൊരു പുതുമയായിരുന്നു ഇന്ത്യൻ ജനതയ്ക്ക്. അത് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ വിമർശിക്കാത്തത് കണ്ടപ്പോൾ ചാണക്യൻ എന്ന പേരിൽ അപരനാമത്തിൽ തന്നെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ലേഖനങ്ങൾ നമുക്കിന്നും അറിയാവുന്നൊരു വസ്തുതയാണ്. പക്ഷെ അവിടെയാണ് ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വളരെയധികം തടസ്സപ്പെടുന്ന രീതിയിലേക്ക്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 100 വർഷമായി ഈ രാജ്യത്തെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ചിന്തകൾ, മെയിൻ സ്റ്റോമിങ്ങുകൾ, ഒരുപാട് പ്രതിഭകളായിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ അത്തരം മനസ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് വോൾവാക്കറും അതുപോലെ RSSന്റെ സൈദ്ധാന്തികന്മാരൊക്കെ ഇവിടെ ഒരു രാഷ്ട്ര നിർവചനത്തിനെക്കുറിച്ച്, രാഷ്ട്രത്തെ എങ്ങനെ നിർവചിക്കാമെന്നതിനെക്കുറിച്ച് എഴുതുകയുണ്ടായി. വി ഓർ ദ നേഷൻ ബി ഡിഫൈൻഡ് എന്ന പുസ്തകം, അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിവിടെ പ്രായോഗികമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം എന്നുള്ളത് അതിൽ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊരു സ്റ്റേറ്റ് ആക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുപാട് ശ്രമം നടത്തിയപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവിടെ ഒരു റാഡിക്കൽ സമീപനത്തോടുകൂടി നിന്നിരുന്ന സംഘടനകൾ, ആ സംഘടനകളായിരുന്നു അവർക്ക് ആ രീതിയിൽ വളരാൻ സഹായകമായത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയൊരു റാഡിക്കൽ അപ്രോച്ച് ഇല്ലാത്ത, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളില്ലാത്ത ഒരു സമൂഹം ഇവിടെ നിരന്നതുകൊണ്ട് ആ സംഘടനയ്ക്ക് ഇവിടെ വളരാൻ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർ പല ശ്രമങ്ങളും ഇവിടെ നടത്തി, പല കലാപങ്ങളും ഉണ്ടാക്കാൻ നടത്തി. കാസർഗോഡ് റിയാസ് മൗലവിയെ വെട്ടിക്കൊലപ്പെടുത്തി,
തിരുരങ്ങാടി കൊടിഞ്ഞിയിൽ ഫൈസലിനെ വെട്ടിക്കൊലപ്പെടുത്തി. ആ സമയങ്ങളൊക്കത്തിന്റെയും വലിയ കലാപങ്ങൾ ഇവിടെ പൊട്ടിപ്പുറപ്പെടാൻ അവസരമുണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി. വലിയ കലാപം ഉണ്ടാവുമെന്ന് അവർ കരുതി. പക്ഷെ കേരളീയ മതേതര വിശ്വാസികൾ അതിനെ ആത്മസംയമനത്തോടുകൂടി കണ്ടു. അതിനെ വൈകാരികമായി കാണാതെ അതിനെ ശക്തമായി പ്രതിഷേധിക്കുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അവിടെയാണ് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കേരളത്തിൽ 2 ഇരട്ട കൊലപാതകങ്ങൾ നടന്ന ദാരുണമായ സംഭവം. ഒന്ന് ആലപ്പുഴയിലും ഒന്ന് ഈ പാലക്കാട് മണ്ണിലും. എന്തുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് തിരഞ്ഞെടുത്തത് എന്നുള്ളത് നിങ്ങൾ അറിയുന്നതുപോലെ അത്തരം സംഭവവികാസങ്ങൾ ഒരു കൊലക്ക് മറ്റൊരു കൊല എന്ന രീതിയിൽ ഇന്ന് കേരളത്തിൽ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് ഇവിടെ. അത് കാണാൻ നമ്മൾ ഫുട്ബോൾ കാണുമ്പോൾ സ്കോർ ബോർഡിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒന്നേ ഒരു ഗോളിന് മറ്റൊരു ഗോൾ എന്ന നിലയ്ക്ക് ഇവിടെ ഒരു കൊലപാതകം നടക്കുമ്പോൾ മണിക്കൂറുകൾക്കും ഉള്ളിൽ തിരിച്ച് പ്രതികാരം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും അപകടകരമായ ഒരവസ്ഥ ഇവിടെയുണ്ട്. അതിത്തരം പ്രത്യയശാസ്ത്ര ഉടമകൾക്ക് സംഘടനകൾക്ക് വളരാനുള്ള ഒരു ഭൂമിയായിക്കൊണ്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ അപകടം. അതിനെയൊക്കെ ആത്മസംയമനത്തോടു കൂടി അല്ലെങ്കിൽ അതിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം കായികമായി അതിനെ നേരിടുക എന്നുള്ളത് അത് പരാജയത്തിലേക്ക് മാത്രമാണ്. ഈ കേരളം ഏറെ സൗഹൃദത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും അനുബന്ധമായി നടന്ന ഒരുപാട് സംഭവവികാസങ്ങൾക്കൊക്കത്തിനെയും കേരള സമൂഹം ഏറെ പക്വതയോടുകൂടിയാണ് അവരെയൊക്കെ കണ്ടിട്ടുള്ളത്, അതിനോട് നേരിട്ടിട്ടുള്ളത്. അതിന് പകരം ഇത്തരം സമീപനങ്ങൾ യുവതലമുറയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പല തീവ്രവാദ സംഘടനകൾ ഇവിടെ പിറന്ന് വീണിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം, അവരുടെ അവകാശവാദം എന്ന് പറയുന്നത് നമ്മൾ സമുദായത്തിന്റെ സംരക്ഷകരാണെന്നുള്ളതാണ്. പക്ഷെ അവർ സമുദായത്തെ കൊലക്ക് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം യൂത്തിലേക്ക് ഇത്തരമൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫാഷിസവും ഹിംസാത്മക പ്രതിരോധവും അതുപോലെ മതനിരാസവും ഇത് ഇന്ന് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള തത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുവാക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും അതിൽ നിന്ന് അകറ്റി നിർത്താനും ബോധവൽക്കരണം ചെയ്യുക എന്നുള്ള ധാർമ്മികപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നിവിടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും മനോഹരമായി നിരവധി അനേകായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റിയെയും പാലക്കാട് മണ്ഡലം കമ്മിറ്റിയെയും പാലക്കാട്ടെ മുസ്ലിം ലീഗ് നേതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരോടുള്ള നന്ദി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. അപ്പം യുവാക്കൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളത് നമ്മുടെ വീഴ്ചയാണ്. ഏറെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന പ്രസ്ഥാനമെന്ന നിലക്ക് മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് ലീഗ് ഈ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൌത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.
ഇവിടെ പ്രമേയ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട ഇസ്മായിൽ വയനാടുണ്ട്, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പി കെ ഫിറോസ് അല്പസമയത്തിന് ഇവിടെ എത്തും. ഇത് ഒരു ഔദ്യോഗികമായ തുടക്കം എന്ന നിലയ്ക്ക് ഈയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ ഇതിനോടുള്ള പ്രതിരോധം, പ്രിയപ്പെട്ട ഫിറോസ് ഇവിടെ എത്തിയിരിക്കുന്നു, അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഈ രാജ്യത്തെ നമ്മുടെ എല്ലാവരുടേതുമാക്കി മാറ്റാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അഷ്റഫ് എടനീരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഈ രാജ്യത്തെ, ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിന്റെ കരുതലായി മാറാൻ ഇവിടെ വിഭാഗീയത കൊണ്ട് രാഷ്ട്രീയ നേട്ടവും ഭൗതിക നേട്ടവും ലക്ഷ്യമായി മുന്നോട്ട് പോകുന്നവരെ മുണയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ യൂത്ത് ലീഗ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ളത്. യൂത്ത് ലീഗ് ഫാഷിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരെ, തീവ്രവാദ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. ആ നിലപാട് മരണം വരെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ പോരാട്ടം എന്ത് വില കൊടുത്തുകൊണ്ടും ഞങ്ങൾ കൂടെയുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുസ്ലിം യൂത്ത് ലീഗ്, മുസ്ലിം ലീഗിന്റെ മണ്ഡലം ട്രഷറർ അസ്ലുപ്പ, മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അബ്ദുൽ അസീസ്, സെക്രട്ടറി പി എം നാസർ, പിരാരി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ടി എച്ച് എൻ ഇക്ബാൽ, സെക്രട്ടറി ഇബ്രാഹിം എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇനി മുഖ്യാതിഥി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, മണ്ണാർക്കാടിന്റെ ജനപ്രതിനിധി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ എം എൽ എ അവർകൾ നമ്മോട് സംസാരിക്കുന്നു. സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ഏറെ കാലിക പ്രസക്തമായ ഈ യുവജന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പി എം മുസ്തഫ തങ്ങൾ, നമ്മുടെയൊക്കെ പ്രതീക്ഷയും അഭിമാനവുമായ യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഊർജസ്വലനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സ്നേഹിതൻ പി കെ ഫിറോസ്, ജില്ലാ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് വേദിയിൽ ഇവിടെ പ്രമേയ പ്രഭാഷണം നിർവഹിക്കുന്ന ഇസ്മായിൽ വയനാട്, അതുപോലെ തന്നെ എം എം ഹമീദ് സാഹിബ് ഗഫൂർ കോൽക്കളത്തിൽ, ടി പി എം ജിഷാൻ, എം എച്ച് മുജീബ് റഹ്മാൻ, സൈദലവി പൂളക്കാട്, അലി അസ്കർ സാഹിബ്, നൌഷാദ് വെള്ളപ്പാടം, കെ പി എം സലീം മാസ്റ്റർ, സയ്യിദ് മീരാൻ ബാബു, ഷമീർ ബാവ, കെ എം ഷിബു, നിസാർ അസീസ് തുടങ്ങിയ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. യുവജാഗ്രത റാലികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് ചെറിയ തോതിൽ മുള പൊട്ടിയിട്ടുള്ള അനഭലഷണീയമായ ഒരു പ്രവണതയ്ക്കെതിരെ യൂത്ത് ലീഗ് പ്രതിരോധം സൃഷ്ടിക്കുന്നത്. പാലക്കാട് എന്താണ് അതിന്റെ സാങ്ഗത്യം എന്നുള്ളത് നമുക്കൊക്കെ ഏറെ ബോധ്യമുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാടുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആലപ്പുഴയിലുണ്ടായ സംഭവങ്ങൾ, ഇവിടെ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്ക് വളമാകുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ഇവര് പരസ്പര പൂരകങ്ങളാണ്, ഒന്നിനൊന്ന് വളമാണ്. ആർ എസ് എസ് ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിക്ക് അവർക്ക് വളമാവുന്നത് എൻ ഡി എഫിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ തീവ്രവാദ സമീപനങ്ങളാണ്. ഈ തീവ്രവാദികളെ ചൂണ്ടിക്കാണിച്ചാണ് ഭൂരിപക്ഷ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ എൻ ഡി ആർ എസ് എസ് ശ്രമിക്കുന്നത്. ആർ എസ് എസിന്റെ അന്യായമായ പ്രവർത്തനങ്ങളെ, ആർ എസ് എസിന്റെ ധിക്കാരമായ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ച് ന്യൂനപക്ഷ സമൂഹത്തെ തീവ്രവാദികളാക്കാനാണ് എൻ ഡി എഫ് ശ്രമിക്കുന്നത്.
ഇത് രണ്ടും ഈ നാടിന് അപകടകരമാണ് എന്ന തിരിച്ചറിവാണ്. ഇവിടെ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രിയുടെ വിളനിലമാണ്. ഈ മണ്ണിൽ ഇതുപോലുള്ള വർഗീയ ശക്തികൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ പൂർവികന്മാർ ഇവിടെ പരസ്പരം കൊടുത്തും വാങ്ങിയും പങ്കുവച്ചും ജീവിച്ചവരാണ്. ഹിന്ദു മതത്തിന് ഒരു കുഴപ്പമില്ല, എന്നാൽ RSS പ്രതിദാനം ചെയ്യുന്ന ഹിന്ദുത്വത്തിനാണ് കുഴപ്പമുള്ളത്. ഹിന്ദുമതം സഹിഷ്ണുതയുടെ മതമാണ്, സാഹോദര്യത്തിന്റെ മതമാണ്. ഇവിടെ അതെല്ലാവർക്കും ബോധ്യമാണ്. മാനുഷാത അരുത് കാട്ടാള, ക്രൗഞ്ചപ്പക്ഷികളെ വില്ലുകിളക്കാൻ നിന്ന കാട്ടാളനോട് അവരെപ്പോലും അവരുടെ സൗഹൃദത്തെപ്പോലും തകർക്കുന്നതിന് ഇഷ്ടപ്പെടാത്ത ഒരു മതം. അഹിംസയാണ് പരമധർമ്മമെന്ന് പഠിപ്പിച്ച മതം. തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയുണ്ടകളിൽ പിടഞ്ഞു വീണ് അവസാന ശ്വാസം വലിക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഉച്ചരിച്ചത് ഹേ റാം ഹേ റാം ഹേ റാം എന്ന മന്ത്രമാണ്. ഗാന്ധിജി നല്ല ഹിന്ദുമത വിശ്വാസിയായിരുന്നു. ഗാന്ധിജി അവരെ മതങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചില്ല. ഗാന്ധിജി മറ്റു മതസ്ഥരെ കുത്തിമലർത്താൻ പഠിപ്പിച്ചില്ല. ഗാന്ധിജിയുടെ ഹിന്ദുത്വമാണ് ഇന്ന് ഇന്ത്യക്കാവശ്യം. ഇസ്ലാം മതവും അതുപോലെ തന്നെ ക്രിസ്തുമതവും ഇവിടെ സാഹോദര്യമാണ് പഠിപ്പിച്ചത്. ഇങ്ങോട്ട് കടന്നു വന്ന ഇസ്ലാം മതവിശ്വാസത്തെയും ക്രിസ്തുമത വിശ്വാസത്തെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ. രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെയാണ് തലമുറ തലമുറകളായി ഇവിടെ ഇസ്ലാം മതവും ക്രിസ്തുമതവും ഒക്കെ വളർന്ന് വലുതായത്. അപ്പൊ മതങ്ങൾക്കല്ല കുഴപ്പം, മതങ്ങൾക്കിടയിൽ ഭിന്നതകൾ സൃഷ്ടിക്കാൻ, ഇന്ന് വിദ്വേഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു ഉപജാപകമായി മാറിയിരിക്കുകയാണ്. ചില ആളുകൾ അതിന് ഗവേഷണം നടത്തുകയാണ്. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റുകൾ ഇവിടെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കൊരു ശത്രു വേണം, അതിന് അവർ മുസ്ലിങ്ങളെ ശത്രുക്കളാക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ കേരളത്തിലും മറ്റുമൊക്കെ നടന്നു വരുന്ന ഒരു സംഗതി, മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുക, ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഇല്ലാത്ത സംഗതികൾ പറഞ്ഞ് ഈ മതവിഭാഗങ്ങളെ പരസ്പരം ശത്രുക്കളാക്കുക. എന്തിനാണ് നമ്മൾ അങ്ങനെ ശത്രുക്കളാവുന്നത്? നൂറ്റാണ്ടുകൾ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നില്ലേ നമ്മുടെ പൂർവികന്മാർ? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ എത്ര സാഹോദര്യത്തോടുകൂടിയാണ് ഈ മണ്ണിൽ ജീവിച്ചത്. അപ്പൊ ഇന്ന് അത് തകർക്കേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമാണ്. അത് മനസ്സിലാക്കാൻ വിശ്വാസികൾ തയ്യാറാവണം. ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കേണ്ടത് ഇവിടെ ആരുടെയൊക്കെയോ ആവശ്യമാണ്. അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കേണ്ടത് ഇവിടെ ചിലരുടെ താല്പര്യമാണ്. എന്താണ് ആ താല്പര്യം? അത് അധികാരത്തിന്റെ താല്പര്യമാണ്, അത് രാഷ്ട്രീയ താല്പര്യമാണ്. ആ താല്പര്യങ്ങളെ തിരിച്ചറിയാൻ സനാതന ഹിന്ദുവിനും വിശ്വാസിയായ മുസ്ലിമിനും സാധിച്ചാൽ പ്രശ്നമില്ല. ആ ദിശയിൽ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇതാ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനം, CH മുഹമ്മദ് ഖ്വാജാ സാഹിബിന്റെ പ്രസ്ഥാനം, അതിന്റെ യുവജന സംഘം ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അഭിവാദ്യം ചെയ്യുകയാണ്. അതിന് നിങ്ങൾ തെരഞ്ഞെടുത്തത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പാലക്കാട് എന്നത് ഏറെ പ്രസക്തമാണ്. ഇവിടെ ഇവിടുത്തെ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഏറെ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അവരെ തമ്മിലടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ന്യൂനാൽ ന്യൂനപക്ഷമാണ് ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ അക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. അക്രമത്തിനു പകരം അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല. ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം അവരുടെ കൂട്ടത്തിലെ വർഗീയവാദികളെ എന്നോ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ചില്ലേ, ഇവിടെ അവർക്കൊരു ഇടം കിട്ടിയിട്ടില്ല. RSSന് ഇവിടെ ഒരു ഇടം കിട്ടിയിട്ടില്ല. RSSന് വളരാൻ അവർ ഏറെ ആഗ്രഹിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ തീവ്രവാദികൾ ഉണ്ടാവണമെന്നാണ്. നമ്മളെക്കാൾ ഏറെ മുസ്ലിം ലീഗിനെ ഫാസിസ്റ്റുകൾക്ക് വലിയ എതിർപ്പായിരിക്കും. കാരണം നമ്മൾ സമചിത്തതയോടെ
ജനാധിപത്യ ബോധത്തോടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലീഗ് സംസാരിക്കുന്നത്. ലീഗ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അവശജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. അത് വർഗീയമല്ല. നമ്മൾ ഒരിക്കലും ഈ നാട്ടിൽ ഒരു വർഗീയത ഉണ്ടാവാൻ അപരമത വിദ്വേഷം സൃഷ്ടിക്കാൻ ലീഗ് ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. ആ ലീഗിന്റെ ശൈലിയെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് പേടിയാണ്. അവർക്കിഷ്ടം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പുറത്തുള്ള തീവ്രവാദികളെയാണ്. അപ്പോ തീവ്രവാദം വിനാശകരമാണ്, തീവ്രവാദം സമൂഹത്തിനെതിരാണ്, അത് മാനവവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പേരിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ആ മതവിഭാഗം രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും കൂടുതൽ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ആ മതസമൂഹമാണ്. മുസ്ലിങ്ങളുടെ പേരിൽ തീവ്രവാദമുണ്ടായാൽ അതിന്റെ പരിണിത ഫലം ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും ആ സമൂഹത്തെ തേടി വരും. മറ്റെല്ലാ വിഭാഗങ്ങളിലും തീവ്രവാദികൾ ചെറിയ തോതിൽ നാമ്പെടുക്കാറുണ്ട്, പക്ഷെ ആ മതസമൂഹങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കാറില്ല. അത് തന്നെയാണ്, ആ തിരിച്ചറിവ് തന്നെയാണ് കാലങ്ങളായി കേരളത്തിലെ മുസ്ലിം സമൂഹം പ്രകടിപ്പിക്കുന്ന ആ തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ ഞങ്ങളും പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പാലക്കാട് വെച്ചുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഈ ജാഗ്രതാ റാലിയിലൂടെ നമുക്ക് ഐക്യം ശക്തിപ്പെടണം. ഹിന്ദു മുസ്ലിം ഡയലോഗുകൾ ഉണ്ടാവണം, ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സൗഹൃദങ്ങൾ ഉണ്ടാവണം. ആ സൗഹൃദ കൂട്ടായ്മയിലൂടെ ഇത്തരം വർഗീയ ശക്തികൾ അകറ്റി നിർത്താൻ സാധിക്കണം. നരേന്ദ്രമോദിയും കൂട്ടരും പരിശ്രമിക്കുന്നത് രാജ്യത്ത് ഇങ്ങനെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി ഹൈന്ദവ സമൂഹത്തിന്റെ മുമ്പിൽ മുസ്ലിങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിച്ച് അവർക്കിടെ അവരോടൊരു വിരോധമുണ്ടാക്കി ആ വിരോധം തെരഞ്ഞെടുപ്പുകളിൽ വോട്ടാക്കി തങ്ങളുടെ അധികാരം നിലനിർത്താനാണ്. കേരളത്തിലും കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവരും ഞങ്ങളിൽ വർഗീയ രക്തങ്ങളില്ല, ഹിന്ദു രക്തമില്ല, മുസ്ലിം രക്തമില്ല, ക്രൈസ്തവ രക്തമില്ല എന്ന് പറയുന്നവരും ഇതിന്റെ ഗുണഭോക്താക്കളാകാൻ പല തവണയും ശ്രമിച്ചിട്ടുണ്ട് എന്ന നാണം കെട്ട ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവരിതിന്റെ ഗുണഭോക്താക്കളാകാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്താ ഇടതുപക്ഷം കാണിച്ചത്? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അല്ലെ, ചില വിദ്വേഷങ്ങളുടെ ഗുണഭോക്താക്കളാവാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതന്നെ ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ മഹത്വമേറിയ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണോ? അല്ല. ചില വിദ്വേഷങ്ങൾ, ചില വിരോധങ്ങൾ, അതിനെയൊക്കെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് അതിന് അതിനനുസരിച്ച പ്രചരണങ്ങൾ നടത്തി വോട്ട് നേടിയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. കേരളത്തിലെ ഇടതുപക്ഷം അപകടകരമായ കളിയാണ് ഈ വിഷയത്തിൽ കളിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ മതങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനത്തിന്റെ ഗുണഭോക്താക്കളാകാൻ ഇടതുപക്ഷം ശ്രമിക്കരുത് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പ്രമേയ പ്രഭാഷണവും ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രസംഗവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്യാമ്പയിൻ ഏറെ പ്രസക്തമാണ്. ഇന്ന് കേരളം ആഗ്രഹിക്കുന്ന എല്ലാ ജാതി മത ജനവിഭാഗങ്ങളും ആഗ്രഹിക്കുന്ന ഒരു പ്രചരണമാണ്. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ഒന്നിപ്പിച്ചു നിർത്താനല്ല, നമ്മുടെ സൗഹൃദത്തിന്റെ പഴയ ഇന്നലകളിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഒരു പോരാട്ടത്തിന്റെ പ്രതിരോധത്തിന്റെ ഒരു പ്രവർത്തനമാണ് ഇവിടെ യൂത്ത് ലീഗ് നേതൃത്വം നൽകുന്നത്. യൂത്ത് ലീഗിനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നല്ല പരിപാടി സംഘടിപ്പിച്ച പാലക്കാട്ടെ ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായിട്ട് ഒരു ഉപഹാര സമർപ്പണമാണ്. കേരള സ്റ്റേറ്റ് ബോക്സിംഗ് സബ് ജൂനിയർ വിഭാഗത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ മേപ്പറമ്പ് കെ എം സി സിയുടെ ട്രഷററും പാലക്കാട് മണ്ഡലത്തിൽ സജീവ പ്രവർത്തനവുമായിട്ടുള്ള സാക്കിർ പേഗോടെ മകൻ ചാമ്പ്യൻ അബ്ദുള്ളക്ക് മണ്ഡല മുസ്ലിം ലീഗിന്റെ പേരിലുള്ള മൊമെന്റോ ബഹുമാനപ്പെട്ട സയ്യിദ് മുനവറിൽ ശിഹാബ്ദങ്ങൾ നൽകുന്നു. അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുന്നു. അടുത്തതായി കെ എം സി സിയുടെ ഉപകാര സമർപ്പണം. കേരള യുവജനയുടെ ആവേശം പി കെ ഫിറോസ് സാഹിബ് സമർപ്പിക്കുന്നു. അദ്ദേഹത്തെ ആദരവും ക്ഷണിക്കുന്നു.
അടുത്തതായി പിരാരി പഞ്ചായത്ത് മുസ്ലിം ലീഗിന് ഉപഹാര സമർപ്പണം മണ്ണാർക്കാടിന്റെ വികസന നായകൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശംസുദ്ദീൻ എം എൽ എ സാഹിബ് ആദരവും ക്ഷണിക്കും. കനൽ പദങ്ങൾ താണ്ടിയ മുസ്ലിം ലീഗ് ചരിത്ര പുസ്തകം ഈ സമ്മേളനഗിരിയിൽ ലഭ്യമാണ്, സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നു. പ്രിയമുള്ള നമ്മുടെ പ്രവർത്തകര് ഈ സദസ്സിലേക്ക് കടന്നിരിക്കണം. ഒഴിഞ്ഞു നിൽക്കുന്ന ഈ ബാക്കിലേക്ക് നമ്മുടെ പ്രവർത്തകരൊക്കെ ഒന്ന് സദസ്സിലേക്ക് കടന്നിരിക്കണം. ഇനി നവകേരളത്തിന്റെ സമരനായകൻ പി കെ ഫിറോസ് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ, ഈ റാലി ഉദ്ഘാടനം ചെയ്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദ് മുനവ്വറലി ഷിഹാബ് തങ്ങൾ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാർ, യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അൻ ശംസുദ്ദീൻ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇസ്മയിൽ വയനാട്, അഷപ്പടനീർ, ഈ ജില്ലക്കാരൻ കൂടിയായ ഗഫൂർ കോൽക്കളത്തിൽ, ടി പി എം ജിഷാൻ, ജില്ലാ കമ്മിറ്റിയുടെ കർമ്മകുശലനായ ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്തടക്കം, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ പരിപാടി ശ്രവിക്കാനെത്തിയ ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞങ്ങളുടെ ഈ റാലി വീക്ഷിക്കാനെത്തിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോ ഞാനും പ്രിയപ്പെട്ട അഷപ്പടനീറും നിങ്ങൾ സംഘടിപ്പിച്ച റാലി ഫേസ്ബുക്കിൽ ലൈവായി കാണുകയുണ്ടായി. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി എന്താണോ ആഗ്രഹിച്ചത് അതുക്കും മേലെ എന്ന് നമ്മൾ പറയാറില്ല, അതുക്കും മേലെയാണ് നിങ്ങൾ ഈ റാലി സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട മുസ്തഫ തങ്ങൾ റിയാസ് നാലകത്ത്, ഈ നിയോജകമണ്ഡലം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ഫാഷിസം, ഹിംസാത്മക രാഷ്ട്രീയം, മതനിരാസം, ഈ വിഷയത്തെ സംബന്ധിച്ച് യൂത്ത് ലീഗിന് എന്താണ് പറയാനുള്ളത്? ഈ രാജ്യം ഭരിക്കുന്ന RSS, സംഘപരിവാർ ഭരണകൂടം എന്തുകൊണ്ടാണ് അവരെ ഫാഷിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്? അതിന്റെ പരിഹാരം എന്താണ്? പ്രതിരോധം എന്താണ്? നാട്ടിൽ അക്രമം നടത്തി ഹിംസയിൽ അധിഷ്ഠിതമായ ഒരു പ്രതിരോധത്തിൽ യൂത്ത് ലീഗിന് വിശ്വാസമുണ്ടോ? സമീപകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കുന്ന മതനിരാസ ആശയങ്ങളോട് യൂത്ത് ലീഗിന്റെ നിലപാടെന്താണ്? ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള റാലികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഫാഷിസം എന്ന് കേൾക്കുന്നത് ഇന്ത്യയിൽ നിന്നല്ല, ഇറ്റലിയിൽ നിന്നാണ്. ഫാഷിസത്തിന്റെ ഉത്ഭവം ഇറ്റലിയിൽ നിന്നാണെങ്കിലും അതിന്റെ പ്രയോഗവൽക്കരണം നമ്മൾ കണ്ടത് ജർമ്മനിയിലാണ്. ഈ ജർമ്മനിയിൽ കണ്ട ഫാഷിസം
എങ്ങനെയാണ് ഇന്ത്യൻ ഫാസിസവുമായി നമ്മൾ ചേർത്ത് പറയുന്നത്? ഇറ്റലിയിലും ജർമ്മനിയിലും കണ്ട ഫാസിസത്തിന്റെ പല ലക്ഷണങ്ങളും നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്നു. ഉംബർട്ടോ എക്കോ തന്നെ പറയുന്നത് ഫാസിസത്തിന്റെ 15 ലക്ഷണങ്ങളിൽ 12 ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. അപരമത വിദ്വേഷം, വംശീയത, അമിത ദേശീയത, വിയോജിക്കുന്നവരെ അടിച്ചമർത്തുന്ന നിലപാട്, മാധ്യമങ്ങളോടുള്ള ശത്രുതാപരമായ മനോഭാവം, ഇങ്ങനെ തുടങ്ങി നിരവധി ഘടകങ്ങൾ ഫാസിസ്റ്റ് രാജ്യങ്ങളിൽ, ഭരണകൂടങ്ങളിൽ നിങ്ങൾ കണ്ടതെല്ലാം ഇന്ത്യയിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത്? അപരമത വിദ്വേഷം ആ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും വലിയൊരു ആശയമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, നിങ്ങൾ ധരിക്കുന്ന വേഷത്തിൽ, നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളിലെല്ലാം ഫാസിസം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈവിധ്യമാണ്. നമ്മളെല്ലാ പ്രസംഗങ്ങളിലും പറയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വൈവിധ്യങ്ങളിലെ ഈ ഏകത്വമാണ് ഈ രാജ്യത്തിന്റെ സവിശേഷത എന്ന് നമ്മൾ അവകാശപ്പെടും. അത് ഭക്ഷണത്തിലില്ലേ, അത് വേഷത്തിലില്ലേ. ഞാൻ പാലക്കാട് ഒരിക്കൽ ബിരിയാണിക്ക് ഒരു ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്തപ്പോ ബിരിയാണിയിൽ കൊണ്ടുവന്ന് ഒരു കറി ഒഴിച്ചു. ഞാൻ നോക്കുമ്പോ സാമ്പാർ പോലെയുള്ളൊരു കറി. ഞാൻ ഹോട്ടലുകാരന് പറഞ്ഞു, ഇതൊന്നും അങ്ങനെ സാമ്പാർ ഒഴിച്ചത് ബിരിയാണിയിൽ? അപ്പൊ അവർ പറഞ്ഞു കായക്കറിയാണ് അല്ലേ. കായക്കറി ഞങ്ങൾ കോഴിക്കോട്ടുകാർക്കൊരു പുതിയ അനുഭവമാണത്. കോഴിക്കോട്ട് വന്നാൽ അവിടെ കറിയില്ല, ബിരിയാണിയിൽ, പേര് ബിരിയാണി എന്നാണ്. തലശ്ശേരി ചെന്ന വേറെ ബിരിയാണിയാണ്, തലശ്ശേരി ബിരിയാണി. ഈ പാലക്കാടിന്റെ അതിർത്തി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വേറെ ബിരിയാണിയാണ്. പേരൊക്കെ ബിരിയാണി, ഒരു ബിരിയാണിയിൽ പോലും വൈവിധ്യങ്ങളുള്ള ഒരു നാട്. ഈ നാട്ടിൽ അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, ആർക്കാണതിൽ കുഴപ്പമുണ്ടായിരുന്നത്? എന്നാ സമീപകാലത്ത് ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായി. ചിലർ ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാ പോരെ, എന്തിനാ നിങ്ങൾ ഹലാൽ ഭക്ഷണം തന്നെ കഴിക്കണം എന്ന് വാശി പിടിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് മാത്രമാണോ ഭക്ഷണത്തിൽ ഈ പ്രത്യേകത ഉള്ളത്? ജൂതന്മാർക്ക് അവരുടെ ഭക്ഷണമില്ലേ, കോഷർ മീൽ? ജൈനന്മാർക്ക് അവരുടെ ഭക്ഷണമില്ലേ, ജൈൻ ഫുഡ്? ശബരിമലയിലെ കയ്യപ്പന്മാർ പോകുമ്പോ സാധാരണ ഹോട്ടലിൽ അവർ കയറി ഭക്ഷണം കഴിക്കില്ല, അവർക്ക് ശുദ്ധ വെജിറ്റേറിയൻ വേണം. ഈ മണ്ഡലകാലമായാൽ ഈ ഹൈവേ റോഡുകളിലെല്ലാം നിങ്ങൾക്ക് കാണാം ശബരിമല അയ്യപ്പന്മാർക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് എഴുതി വെക്കുന്ന ഒരുപാട് ഹോട്ടലുകൾ കൂണുപോലെ മുളച്ചു പൊന്തും. ഈ ശബരിമല അയ്യപ്പന്മാർ ആ ഹോട്ടലിൽ കയറുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി, നിങ്ങൾക്ക് എന്താ മറ്റുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അതല്ലേ വർഗീയത? അതവരുടെ വിശ്വാസമാണ്. നിങ്ങൾ വിദേശത്തേക്ക് നിങ്ങളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, എയർ ഇന്ത്യയിലാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ പ്രിഫറൻസ് ചോദിക്കും. നിങ്ങൾക്ക് ഹലാൽ ഫുഡ് വേണോ, നിങ്ങൾക്ക് ജൈൻ ഫുഡ് വേണോ, നിങ്ങൾക്ക് കോഷർ മീൽ വേണോ, നിങ്ങൾക്ക് ശുദ്ധ വെജിറ്റേറിയൻ വേണോ, നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ വേണോ, ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഓരോ മതക്കാർക്കും അവരുടെ മതമനുസരിച്ചുള്ള ഭക്ഷണം അവർക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന നാടാണ് നമ്മുടെ നാട്. ഈ നാട്ടിൽ വന്നാണ് ഹലാലിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഹലാൽ സ്റ്റിക്കർ ഒട്ടിക്കാത്ത ബീഫ് ഉണ്ടോ എന്ന് ചോദിച്ച് അവിടെ കുഴപ്പമുണ്ടാക്കുക. നോൺ ഹലാൽ ബീഫ് വേണം, അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കുക. ഈ പാലക്കാട് ഒരുപാട് പട്ടണന്മാർ നടത്തുന്ന ഹോട്ടലില്ലേ,
അവിടെ കയറിയിട്ട് നിങ്ങൾ ബീഫ് വിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ബീഫ് വിൽക്കാത്തത്? ഞങ്ങൾക്ക് ബീഫ് വേണം എന്ന് വാശി പിടിച്ചാൽ അത് വർഗീയതയല്ലേ? അവരുടെ ഹോട്ടലിൽ മാംസാഹാരം കയറ്റാൻ പാടില്ല എന്നത് അവരുടെ വിശ്വാസമാണ്. ശുദ്ധ വെജിറ്റേറിയൻ വേണ്ടവർക്ക്, നിങ്ങൾ ഉടുപ്പി ഹോട്ടലിൽ കയറിയാൽ അവിടെ നിങ്ങൾക്ക് ചിക്കൻ കിട്ടില്ല, അവിടെ മീറ്റ് കിട്ടില്ല, അവിടെ ശുദ്ധ വെജിറ്റേറിയൻ ആണ് കിട്ടുക. അതിനെന്താണ് കുഴപ്പം? ആ ഭക്ഷണം വേണ്ടവർക്ക് അവിടെ കയറാം, അത് കഴിക്കാം. ഇതിന്റെ പേരിൽ എന്തിനാണ് വിദ്വേഷം? ഈ വിദ്വേഷം ഉണ്ടാക്കുന്നവരെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ തടയേണ്ടത്? ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവരെയല്ലേ നമ്മൾ തടയേണ്ടത്? ഒരു കൂട്ടരെ വെറുപ്പ് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം. വേറൊരാള് കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുന്നു, മുസ്ലിങ്ങളുടെ കട ചായക്കടയിൽ കയറണ്ട, ചായയിൽ അവര് എന്തോ തുള്ളി ഉറ്റിച്ചിട്ടാ തരുന്നതെന്ന്. ഫില്ലർ പി സി ജോർജ്, ആ ചായ കുടിച്ചാൽ പിന്നെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടു പോകും, ഷണ്ഡീകരിക്കപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. കേരളത്തിലെ പല ഡോക്ടർമാരും ചോദിച്ചു, അങ്ങനെ ഒരു തുള്ളി മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? എങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. ഈ ലോകത്തെ പല ശാസ്ത്രജ്ഞന്മാരും ഗവേഷണം നടത്തിയിട്ട് അങ്ങനെ ഒരു തുള്ളി മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചതായി അറിവില്ല. ഏതെങ്കിലും ഒരു ചായക്കടയിലെ ഒരു കാക്ക അത് കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് പറഞ്ഞു തരണമെന്ന് അവർ പറഞ്ഞപ്പോ പി സി ജോർജിന് മിണ്ടാക്കമില്ല. ഇതറിയാഞ്ഞിട്ടല്ല പി സി ജോർജ് ഇത് പറയുന്നത്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക. ഇത് തന്നെയാണ് ഇറ്റലി ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയത്, ജൂതന്മാരെ കടയിൽ കയറരുത്, അവർ ഭക്ഷണത്തിൽ മായം കലർത്തും, അവർക്ക് വൃത്തിയില്ല. നമ്മൾ ആര്യവംശജർ, വൃത്തിയുള്ളവരാണ്. അവരുടെ ഹോട്ടലിൽ കയറരുത്, അവരുടെ കടയിൽ കയറി സാധനം വാങ്ങരുത്, മാറ്റി നിർത്തുക. അപരമത വിദ്വേഷം, അപരവൽക്കരണം. ഈ അപരവൽക്കരണം ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ റാലിയിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇത് നാടിന്റെ ആവശ്യമാണ്. വേഷം നിങ്ങൾ നോക്ക്, ഒരു കാലത്ത് പണ്ട് ഒരു 50 കൊല്ലം മുമ്പ് നമ്മൾ ധരിച്ച വേഷമാണോ നമ്മളിപ്പോ ധരിക്കുന്നത്, ഈ നാട്ടുകാർ ധരിക്കുന്നത്? ഒരു കാലത്ത് സാരി ഉടുക്കാൻ പാടില്ലായിരുന്നു. സാരി എന്ന് പറയുന്നത് ഏറ്റവും മോഡേണായ ഒരു വേഷം. മഹാനായ സി എച്ച് മുഹമ്മദ് ഖ്വാജ സാഹിബ് തന്റെ അനുഭവത്തിൽ പറയുന്നുണ്ട്, സി എച്ചിന്റെ ഭാര്യ ആമിനത്ത സാരി ഉടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സി എച്ച് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ, വീട്ടിലൊക്കെ വലിയ കുഴപ്പമാണ്, സാരി ഉടുത്താല് വീട്ടിൽ വലിയ പ്രശ്നമാണ്. സി എച്ച് എന്ത് ചെയ്യും? സാരി ഒരു തുണിയിൽ പൊതിയും, അതുകൊണ്ട് ഒരു കവറിലാക്കി കൈ പിടിക്കും. എന്നിട്ട് സി എച്ച് ആമിനത്തായും എന്താ പരിപാടിക്കൊക്കെ പോകുമ്പോ കോഴിക്കോട് എത്തിയാൽ കോഴിക്കോട്ട് ഒരു കടയിൽ കയറിയിട്ട് അവിടുന്ന് ആമിനത്താനെ കൊണ്ട് സാരി ഉടുപ്പിക്കും, എന്നിട്ട് പരിപാടിക്ക് പോകും. എന്നിട്ട് തിരിച്ചു വന്ന് ആ കടയിൽ നിന്ന് ആ തുണിയും കുപ്പായവും മാറ്റിയിട്ട് സാരി മാറ്റി തുണിയും കുപ്പായവും എടുത്ത് വീണ്ടും വീട്ടിലേക്ക് പോകും. സി എച്ച് വലിയ മറവിക്കാരനാണ്. ഒരു ദിവസം സി എച്ചിനോട് മറന്നുപോയി ഇത് ആ കടയിൽ കയറി മാറ്റാൻ വേണ്ടിയിട്ട്. ജീപ്പ് കയറിയപ്പോൾ ആമിനത്താക്ക് ദൂരമായത്, ജീപ്പിലാണെങ്കിൽ വേറെയും ഒരുപാട് ആളുകൾ, അവരെ മുമ്പിൽ വെച്ച് സി എച്ചിനോട് അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞില്ല, വീട്ടിലെത്തിയപ്പോ വലിയ കുഴപ്പമായി. ആ സാരി ഇന്ന് എല്ലാവരും ഉടുക്കുന്നില്ലേ? സാരി ഉടുത്ത് ഇപ്പോഴും ചില അമ്പലങ്ങളിൽ കയറാൻ പറ്റില്ല. അതോരോ വിശ്വാസമല്ലേ? ഒരു കാലത്ത് സ്കൂളിലെ ടീച്ചർമാർ സാരി മാത്രമേ പാടുള്ളൂ, ചുരിദാർ പാടില്ല. ഇന്ന് ചുരിദാർ ധരിച്ച് സ്കൂളിലെ ടീച്ചർമാർക്ക് പോകാം. വേഷങ്ങൾ മാറി മാറി വരികയാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായപ്പോ വിദേശ രാജ്യങ്ങളിലെ വേഷങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. ജീൻസ് വിദേശമാണ്, ഈ ചുരിദാർ വിദേശമാണ്, നമ്മൾ കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ വിദേശമാണ്. വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായപ്പോ വിദേശ രാജ്യങ്ങളിലെ വേഷങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ പർദ്ദ ധരിച്ചാൽ ഇതെന്തോ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ചിലർ പറയുന്നത്. ആരെങ്കിലും മുഖം മറച്ചാൽ, ആരെങ്കിലും നിക്കാബ് ധരിച്ചാൽ, ആരെങ്കിലും ഹിജാബ് ധരിച്ചാൽ ഇതെന്തോ ഗൂഢാലോചനയാണ്, ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുക. കർണാടകയിലെ സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നത് വലിയ കുഴപ്പമായി, കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ മുടക്കുന്ന അവസ്ഥയുണ്ടായി. നമ്മൾ എത്ര കാലമായി സ്കൂളിൽ പോകുന്നത്? ഞാനും നിങ്ങളുമൊക്കെ സ്കൂളിൽ പോകുമ്പോ തലയിൽ തട്ടമുട്ട പെൺകുട്ടികൾ സ്കൂളിൽ വരാറുണ്ടായിരുന്നില്ലേ? നെറ്റിയിൽ സിന്ദൂരമുട്ട കുറിതൊട്ട പെൺകുട്ടികൾ സ്കൂളിൽ വരാറുണ്ടായിരുന്നില്ലേ? ഹിന്ദുമത വിശ്വാസികൾ കുരിശുമാല ധരിച്ച എത്രയോ പെൺകുട്ടികൾ സ്കൂളിൽ വരാറുണ്ടായിരുന്നില്ലേ?
കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ മുറ്റത്തിറങ്ങി നോക്കിയാൽ ഫറൂഖ് കോളേജിൽ ഒരുപാട് കന്യാസ്ത്രീകൾ പഠിക്കുന്നുണ്ട്. ആ കന്യാവേഷം ധരിച്ചിട്ടാണ് അവർ ഫറൂഖ് കോളേജിലേക്ക് പോകുന്നത്. ആ കന്യാവേഷം ധരിച്ച് അവർ സ്കൂൾ ഫറൂഖ് കോളേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ച നിങ്ങൾ കാണാം. അതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ദാജി ഷാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്താണ് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ്. ആ ക്രിസ്ത്യൻ കോളേജിൽ സിഖുകാർ പഠിച്ചില്ലേ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ സിഖുകാർ തലയിൽ ടർബൻ ധരിച്ച് തലപ്പാവ് ധരിച്ചിട്ടാണ് അവർ ക്രിസ്ത്യൻ കോളേജിലെ കോളേജിൽ പോയിരുന്നത്. അതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? എന്നാൽ ഹിജാബ് ഒരു കുഴപ്പമാകുന്നു, താടി ഒരു കുഴപ്പമാകുന്നു, നിസ്കാരത്തായം ഒരു കുഴപ്പമാകുന്നു. ഈ കുഴപ്പം ആരുണ്ടാക്കുന്നതാണ്? ഒരു കൂട്ടർ അപരമത വിദ്വേഷത്തിന് വേണ്ടി ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവൻ ശത്രുവാണ്, ഇവൻ അപകടകാരിയാണ്, ഇവൻ ജിഹാദിയാണ്, ഇവൻ ഗൂഢാലോചനയാണ് നടത്തുന്നത് എന്ന് വരുത്തി തീർത്ത് മാറ്റി നിർത്താൻ വേണ്ടി വിഭജനമുണ്ടാക്കാൻ, ഈ രാജ്യത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും വേർതിരിച്ച് വിഭജനമുണ്ടാക്കാൻ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം ശ്രമിക്കുമ്പോ ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടത്. ഫാഷിസം ഒരു വലിയ പദ്ധതിയാണ്, ഫാഷിസം ഒരു ചെറിയ പദ്ധതിയല്ല. ഗാന്ധിജിയെ കൊന്നവരാണ് ഇവർ, രാഷ്ട്രപിതാവിനെ കൊന്നവരാണ്. രാഷ്ട്രപിതാവിനെ കൊന്നുകൊണ്ട് ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട്, നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ ദിവസമാണ് അബുദാബിയുടെ പ്രസിഡന്റ്, യു എയുടെ പ്രസിഡന്റ് മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആരാ യു എയുടെ പ്രസിഡന്റ്? നരേന്ദ്രമോദി അബുദാബിയിൽ ചെന്നപ്പോ നരേന്ദ്രമോദി പറഞ്ഞു ഇവിടെ ഹൈന്ദവർക്ക് അവിടെ പ്രാർത്ഥന നടത്താനുള്ള സൗകര്യമില്ല. യു എയുടെ പ്രസിഡന്റ് പറഞ്ഞു, യു എയുടെ സൈനിക മേധാവി പറഞ്ഞു, അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് ക്ഷേത്രം വേണോ? അതിനുവേണ്ടി 13.5 ഏക്കർ ക്ഷേത്രം പങ്കെടുത്തോ കൊടുക്കുന്നു. യു എ ഗവൺമെന്റ് ക്ഷേത്രം പണിയാൻ വേണ്ടി 13.5 ഏക്കർ ഭൂമി കൈമാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു, വാർത്തകൾ വായിച്ചു. അതേ നരേന്ദ്രമോദി മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ മോദിയുടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ബാബരി മസ്ജിദ് തകർത്ത് വിശ്വാസികളുടെ 4 നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ആരാധിച്ച ഒരു പള്ളി തകർത്ത് അവിടെ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു വിദേശ രാജ്യത്തിന്റെ സഹിഷ്ണുതയും
നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സഹിഷ്ണുതയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഫാഷിസത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്നതാണ് ചോദ്യം. പാലക്കാട്ട് ഏതെങ്കിലും ഒരാളെ കൊലപ്പെടുത്തുമ്പോ അതിന് പകരമായി ഞങ്ങളിതാ ഒരാളെ കൊന്നിരിക്കുന്നു, ഫാഷിസം ഇല്ലാതായിപ്പോയി എന്നാണ് ചിലർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൂടിക്കോ എന്നാണ് അവകാശപ്പെടുന്നത്. ഇവർക്ക് ഫാഷിസത്തെ കുറിച്ച് എന്താണ് അറിയുക? ഈ രാജ്യം ഭരിക്കുന്നതിലേക്ക് കടന്നു വന്ന വലിയ ഒരു പദ്ധതിയുമായി കടന്നു വന്ന ബി ജെ പിയെ നേരിടേണ്ടത്, ഈ ഫാസിസ്റ്റ് ആശയങ്ങളെ നേരിടേണ്ടത് ഏതെങ്കിലും ഒരു പിച്ചാത്തി ഒരാളെ പള്ളയിലേക്ക് കയറ്റിയിട്ടാണോ? അങ്ങനെ ഒരു കൊലക്ക് പകരം കൊല നടത്തിയാൽ അവസാനിച്ചു പോകുന്ന ഒന്നാണോ ഈ ഫാഷിസം, ആർ എസ് എസിന്റെ ഫാഷിസ്റ്റ് നിലപാടുകൾ എന്ന് പറയുന്നത്? ഞാൻ സംസാരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മത്സരിച്ച മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. പാലക്കാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലേ തുടങ്ങിയില്ലായിരുന്നോ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നല്ലേ പറഞ്ഞത്? എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥിയെ പാലക്കാട്ട് മണ്ണിൽ പരാജയപ്പെടുത്തിയത്? ഇ എസ് ടി പി കാരന്റെ കത്തി കണ്ടിട്ടാണോ? ഇ എസ് ടി പി കാരന്റെ വഴിപാട് കൊണ്ടാണോ? ഈ നാട്ടിലെ ജനാധിപത്യപരമായ അവകാശങ്ങൾ വിനിയോഗിച്ചിട്ടാണ് ഈ നാട്ടിൽ നിന്ന് അവരെ പരാജയപ്പെടുത്തിയത്? അഭിമാനത്തോടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പറയട്ടെ, വോട്ടുകൾ ഇങ്ങനെ എണ്ണിക്കൊണ്ട് നിൽക്കുമ്പോ അവസാനത്തെ പഞ്ചായത്ത്, ഏത് പഞ്ചായത്ത്? പിരായിരി പഞ്ചായത്ത്. മുസ്ലിം ലീഗിന് വേരോട്ടമുള്ള പിരായിരി പഞ്ചായത്ത്, ജനാധിപത്യവാദികൾക്ക് വേരോട്ടമുള്ള പിരായിരി പഞ്ചായത്ത്. ആ പിരായിരി പഞ്ചായത്തിൽ നിന്നുള്ള വലിയ ഭൂരിപക്ഷം ഈ പാലക്കാട് മണ്ഡലത്തിലെ മതേതര വിശ്വാസികളുടെ വോട്ട്, അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിയെ കെട്ടുകെട്ടിക്കാൻ നമുക്ക് സാധിച്ചത്. ജനാധിപത്യപരമായിട്ടാണ് നമുക്ക് സാധിക്കുക. വടിവാളും കത്തിയും കുന്തവുമായിട്ടല്ല ഇവരെ നേരിടേണ്ടത്, എന്നാൽ അതിന് ഇസ്ലാമിനെ കൂട്ടുപിടിക്കുക. പ്രവാചകൻ യുദ്ധം ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്താണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് അത് തന്നെയാണ് എസ് ടി പി കാരൻ ഉയർത്തിപ്പിടിക്കുന്നത്. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ എന്താണോ സംഘപരിവാരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, എന്താണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉയർത്തിപ്പിടിക്കുന്നത്, അത് തന്നെയാണ് എസ് ടി പി കാരൻ ഉയർത്തിപ്പിടിക്കുന്നത്. പ്രവാചകനെ യുദ്ധക്കുതിരയാക്കി ചിത്രീകരിക്കുക. പ്രവാചകൻ എപ്പോഴാ യുദ്ധം ചെയ്തത്? ഒരു രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലക്ക്. ഇന്നത്തെ പോലെ രാഷ്ട്ര സങ്കല്പങ്ങൾ രൂപപ്പെടാത്ത 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നത്തെ രാഷ്ട്ര സങ്കല്പത്തിന്റെ രീതിയിൽ ഒരു രാഷ്ട്രം ഭരിക്കുമ്പോ ആ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന്, ആ രാഷ്ട്രത്തിലെ പ്രജകളുടെ സംരക്ഷണത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാത്ത എസ് ടി പി കാരൻ അതുപോലെയാണോ? അള്ളാഹുവിന്റെ പ്രവാചകനെ പോലെയാണോ? ഒരു പ്രവാചകൻ യുദ്ധം ചെയ്തില്ലെന്ന്. ഇസ്ലാമിനെ കൂട്ടുപിടിക്കുക, ഹദീസിനെ കൂട്ടുപിടിക്കുക, ആയത്തിനെ കൂട്ടുപിടിക്കുക, ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുക. അതല്ലേ നിങ്ങൾ തൊടുപുഴയിൽ ജോസഫിന്റെ കൈവെട്ടി ചെയ്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് കേൾക്കുമ്പോ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കുറെ ചിത്രങ്ങളുണ്ട്. ശത്രുവിന് മാപ്പ് കൊടുത്തത്, പ്രവാചകനെ ഉപദ്രവിച്ചവനെ പോലും സ്നേഹിച്ചത്, തന്നെ ഉപദ്രവിച്ചവന്റെ മയ്യത്ത് കാണുമ്പോ എഴുന്നേറ്റ് നിന്നത്, അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് പ്രവാചകന്റെ കാരുണ്യം, സ്നേഹം, ക്ഷമ, ഇതെല്ലാമാണ് ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരിക. അവരുടെ മനസ്സിലേക്കാണ് ഈ മുറിഞ്ഞുപോയ കൈപ്പത്തി എന്ന ചിത്രം ഈ എസ് ടി പി കാരൻ സമ്മാനിക്കുന്നത്. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുകയല്ലേ ഇവർ ചെയ്യുന്നത്? ഞങ്ങളത് പറഞ്ഞു, തൊടുപുഴയിലെ ജോസഫ് അല്ല പ്രവാചകൻ അപമാനിച്ചത്, അവരുടെ കൈവെട്ടിയ എസ് ടി പി കാരനാണ്, പോപ്പുലർ ഫ്രണ്ട്കാരനാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കൂട്ടുപിടിക്കുക, അദീസിനെ കൂട്ടുപിടിക്കുക, എന്നൊരു ഷഹീദാണ്, ഞങ്ങൾ മരിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്ന് പറയാ. എന്നിട്ടിപ്പോ ചോദിക്കാണ്, നിങ്ങൾ പേരാമ്പ്രയിൽ പിന്നെന്താ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. പേരാമ്പ്രയിൽ എന്താ ചെയ്തത്? പേരാമ്പ്രയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു കടക്കാരനെ ആക്രമിച്ചു, ഹലാൽ ശിക്കർ ഇല്ലാത്ത ബീഫ് വേണം എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കി സംഘപരിവാരങ്ങൾ. പിറ്റേ ദിവസം അവർ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ ആ നാട്ടുകാർ
ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി അവനെ തടിച്ചുകൂടി. പേരാമ്പ്രയിലെ കടക്കാരനെ ആക്രമിച്ചതിന് കോഴിക്കോട്ടെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലെ ആർ എസ് എസ് കാരനെ പോയി അടിച്ചിട്ട് കാര്യമുണ്ടോ? അത് അക്രമാണ്. പേരാമ്പ്രയിൽ സ്വയരക്ഷക്ക് അത് ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. IPC 103 സെൽഫ് ഡിഫൻസ്, പ്രൈവറ്റ് ഡിഫൻസ്. നിങ്ങൾ ഒരാൾ തല്ലാൻ വന്നാൽ എല്ലാ തല്ലും കൊള്ളണം എന്നൊന്നും യൂത്ത് ലീഗ് പറയുന്നില്ല. നമ്മളെ തല്ലാൻ വന്നാൽ നമ്മൾ തിരിച്ചു തല്ലൂ. അതിന് ഓഫീസ് തുറന്നു വെക്കൂല. അതിന് ഓഫീസ് തുറന്നു വെക്കുക, അതിന് അതിന് ആയത്തും അതീ സൂത, അതിന് പ്രവാചകനെ കൂട്ടുപിടിക്കാതില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ആക്രമിക്കാൻ വന്നാൽ, ഞങ്ങളുടെ കടകൾ കൊള്ളയടിക്കാൻ വന്നാൽ, നമ്മുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ വന്നാൽ അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി അപ്പൊ എന്താണോ ചെയ്യേണ്ടത് ചെയ്യും. അത് ഇന്ത്യൻ നിയമത്തിലുള്ള കാര്യമാണ്. അല്ലാതെ പേരാമ്പ്രയിലെ ഒരു കടയിൽ ഒരാൾ ആക്രമിച്ചാൽ അതിനെ കോഴിക്കോട്ടെ കടയിൽ പോയിട്ട് തിരിച്ചാക്രമിക്കുക, അപ്പുറത്തൊരാളെ കൊലപ്പെടുത്തിയാൽ അതിന് പകരമായി വേറൊരു സ്ഥലത്ത് പോയിട്ട് അയാളെ കൊല്ലാൻ ആർക്കാണ് നിങ്ങൾ അധികാരം തന്നത്? നിങ്ങളെ സ്വയരക്ഷക്ക് നിങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോ പ്രതിരോധിച്ചതല്ലോ. നിങ്ങളൊരു ഗുണ്ടാ സംഘമായി, ഒരു കൊട്ടേഷൻ സംഘമായി, ഒരു മാഫിയ സംഘമായി, ഒരു ക്രിമിനൽ സംഘമായി ആർ എസ് എസിനെ പോലെ തന്നെ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. എന്താ കാര്യം? ഈ നാട്ടിൽ ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളാണ്. ഈ നാട്ടിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ, അവർ ആർ എസ് എസ് അല്ല, അവർ സംഘപരിവാരമല്ല. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ STP അല്ല എന്ന് ആർജവത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടന STP യെ പിന്തുണക്കോ? നിങ്ങളുടെ പ്രവൃത്തിയെ പിന്തുണക്കോ? ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കോ? നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നോക്കുക, നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആക്രമണം നടത്തിയിട്ട് ജയിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളെക്കാൾ വലിയ ഭീകരവാദികൾ നാട്ടിൽ വന്നിട്ടില്ലേ? ആയുധങ്ങളുമായിട്ട് ലോകത്താർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞോ? ഈ തോക്കുകൊണ്ട് 7.5 പതിറ്റാണ്ടിലധിക കാലത്തോളം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്? നിങ്ങളുടെ തോക്ക് കണ്ടിട്ടാണോ? നിങ്ങളുടെ പിച്ചാത്തി കണ്ടിട്ടാണോ? നിങ്ങളുടെ വടിവാട് കണ്ടിട്ടാണോ? അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മണ്ണിൽ ജീവിക്കുന്നത്. നിങ്ങളുടെ സംരക്ഷണം കൊണ്ടല്ല, നിങ്ങളുടെ സംരക്ഷണം വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് യൂത്ത് ലീഗിന്റെ ഈ യുവജാഗ്രത റാലി. ഞങ്ങൾക്ക് അതിനൊരു മടിയുമില്ല. പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെയൊക്കെ അടുത്ത് വരും, എന്നിട്ട് പറയും, കണ്ടില്ലേ RSS കാർ നമ്മളെ ആക്രമിക്കുന്നു, അവരെ തിരിച്ചടിക്കണം. ലീഗുകാർക്ക് പോരാ, തങ്ങന്മാരെ പാർട്ടിയാണ്, സംയമനത്തിന്റെ പാർട്ടിയാണ്. ഞങ്ങൾ കണ്ടില്ലേ ആലപ്പുഴയിൽ ഞങ്ങൾ ഒരാളെ കൊന്നപ്പോ വേറെ ഒരാളെ കൊന്നു? പാലക്കാട് ഞങ്ങളെ കണ്ടില്ലേ ഞങ്ങൾ ഒരാളെ കൊന്നപ്പോ ഞങ്ങൾക്ക് കൊല്ലാൻ 30 സെക്കൻഡേ വേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞ് തീവ്ര ചിന്താഗതിക്കാരുമായി ആരെങ്കിലും നിങ്ങളെ അടുത്ത് സമീപിച്ചാൽ അവനോട് പോയി പണി നോക്കണ എന്ന് പറയാനുള്ള ആർജവമാണ് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ നിങ്ങൾ കാണിക്കേണ്ടത്. നമുക്ക് വേണ്ടത് ശശികല ടീച്ചറുടെ ഹിന്ദു ഐക്യവേദിയല്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ യുവജാഗ്രത റാലി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, ഈ പാലക്കാടിന്റെ മണ്ണിൽ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വേണ്ടത് ശശികല ടീച്ചറുടെ ഹിന്ദു ഐക്യവേദിയല്ല. നമുക്ക് വേണ്ടത് STPയുടെ മുസ്ലിം ഐക്യവേദിയല്ല. നമുക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം ഐക്യവേദിയാണ്. ഐക്യവേദിക്ക് വേണ്ടിയാണ് യൂത്ത് ലീഗ് ഇവിടെ നിലകൊള്ളുന്നത് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ യുവജാഗ്രത റാലിയുമായി നമ്മൾ മുന്നോട്ട് വരുന്നത്. ഈ റാലിയുമായി മുന്നോട്ട് പോകുമ്പോ ഇതൊരു റാലിയിലൊതുങ്ങാതെ ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കണം. ഡൽഹിയിലെ ജഹാംഗീർപൂരിൽ നിങ്ങൾ കണ്ടില്ലേ, ഡൽഹി കോർപ്പറേഷൻ ബുൾഡോസറുമായി വന്നപ്പോ ആ നിരത്തിലൂടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. മുംബൈയിലെ പള്ളികളിൽ ഉച്ചഭാഷണം നിയന്ത്രിക്കണമെന്ന് MNS പ്രഖ്യാപിച്ചപ്പോ ആ നാട്ടിലെ പള്ളികൾക്ക് ഹൈന്ദവർ ഉച്ചഭാഷിണികൾ സമ്മാനിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. ഈ നാട് അങ്ങനെ തകർന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരുമിച്ച് നിന്നുകൊണ്ടാണ്, ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വർഗീയതയെയും ഈ തീവ്രവാദത്തെയും നമുക്ക് പ്രതിരോധിക്കേണ്ടത്. അതിന് ഈ റാലി ഒരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാന യൂത്ത് ലീഗിന്റെ ട്രഷറർ ഇസ്മായിൽ വയനാട് നമ്മുടെ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും. അഭിവന്ദനായ അധ്യക്ഷൻ, വേദിയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കളെ, സ്നേഹസമ്പന്നരായ മുസ്ലിം ലീഗിൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ മതേതര ജനാധിപത്യ വിശ്വാസികളെ, പാലക്കാടിൻ്റെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയ OV വിജയനെ ഞാൻ ഓർക്കുകയാണ്. OV വിജയൻ്റെ പ്രസിദ്ധമായ ആ നോവലിൽ അല്ലാപ്പിച്ച മുല്ലാക്ക ഒരു പച്ചിലപ്പാമ്പിനെ പിടിച്ചു നിൽക്കുന്ന നൈസാമലിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നൈസാമലി, നിങ്ങൾ എന്തിനാണ് ഈ പച്ചിലപ്പാമ്പിനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് എന്ന്. നൈസാമലി അതിന് മറുപടി നൽകിയത്, ഈ പച്ചിലപ്പാമ്പൊക്കെ ഏത് നിമിഷവും മൂർഖൻ പാമ്പായി മാറും എന്നാണ്. STPIക്കാരനും RSSകാരനും മൂർഖൻ പാമ്പായിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചു കെട്ടാനാണ് മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് നിന്ന് ഇവിടെ ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം മതങ്ങളുടെ നാടായിട്ടാണ് എന്നും അറിയപ്പെട്ടിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ തഴക്കവും പഴക്കവും ചെന്ന മതങ്ങൾ, ഹൈന്ദവ മതത്തെ, ബുദ്ധമതത്തെ, ജൈനമതത്തെ നൊന്തു പ്രസവിച്ച മണ്ണാണ് ഇന്ത്യ മഹാരാജ്യം. ഇസ്ലാം മതത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചവരാണ് ഈ നാട്ടിലെ ഹൈന്ദവരും ഈ നാടും. ചോരപ്പാടുകൾ പുരണ്ട കൈകളുമായി ചെന്ന യഹൂദമതത്തെ അസ്പൃശ്യതയോടുകൂടെ യൂറോപ്യർ മാറ്റി നിർത്തിയപ്പോൾ അവർക്ക് അഭയം നൽകിയതാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളും ഈ രാജ്യവും. ക്രൈസ്തവ മതത്തെ സ്വാഗതമോദിയ പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. മതങ്ങളുടെ സംഗമഭൂമിയായി പരിലസിച്ച ഇന്ത്യ മഹാരാജ്യം ഇന്ന് മതങ്ങളുടെ ആഘോഷങ്ങൾ കഴിയുമ്പോൾ രക്തം ചിന്തുന്ന നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വിശ്വാസികൾക്ക് തെരുവിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം നൽകുന്നത് നമുക്കറിയാം ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികളാണ്. ഹിന്ദുത്വ ശക്തികൾ എന്ന് പറഞ്ഞാൽ RSSഉം സംഘപരിവാരങ്ങളും അവര് നേതൃത്വം നൽകുന്നു. അതാണ് രാമനവമി ആഘോഷം, അതല്ലെങ്കിൽ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സാന്താക്ലോസിന്റെ രൂപം പോലും കെട്ടാൻ കഴിയാത്ത വിധം ഈ രാജ്യത്ത് ഫാസിസ്റ്റുകൾ ഇത്തരത്തിലുള്ള ഹീനപ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങൾ പ്രിയപ്പെട്ട STPIക്കാരനോട് പറയാനുള്ളത്, ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരും ഫാസിസ്റ്റുകളെ അംഗീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷം, ആ വിഷം ചീറ്റുന്ന ഒരു പ്രസ്താവന BJP നേതാവ് മോഹിത് കബോജി അദ്ദേഹം നടത്തുകയുണ്ടായി. ഉച്ചഭാഷണിയിൽ ഇനി ഇന്ത്യയിൽ ബാങ്ക് വിളി തുടർന്നാൽ ഞങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് ഉച്ചഭാഷണി കൊടുക്കുകയാണ്. ഹനുമാൻ ചാലിസ അത് വായിക്കുന്നതിനു വേണ്ടി സൗജന്യമായി ഉച്ചഭാഷണി കൊടുക്കും എന്ന് തീരുമാനിച്ചപ്പോ അവർ പ്രഖ്യാപിച്ചപ്പോ കെൽദാവ് എന്ന് പറയുന്ന ഗ്രാമം, ഒരൊറ്റ മുസ്ലിങ്ങളും കെൽദാവ് ഗ്രാമത്തിലില്ല. RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിലെ മൂക്കിന് മുമ്പിൽ നിലകൊള്ളുന്ന കെൽദാവ ഗ്രാമത്തിലെ ഹൈന്ദവർ ഒത്തുകൂടി. എന്തിനാണെന്നറിയുമോ? അവർ പണപ്പിരിവ് നടത്തി, ഉച്ചഭാഷണി വാങ്ങിച്ചു, എന്നിട്ട് 6 കിലോമീറ്റർ അപ്പുറമുള്ള കൻഹോലയിലെ പള്ളി മാമിന്റെ കയ്യിൽ ഉച്ചഭാഷണി ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉറക്കെ ബാങ്ക് വിളിക്കണം. RSSന്റെ ആസ്ഥാനത്ത് RSSനെ തോൽപ്പിച്ചത് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാരാണ്. ഈദ്ഗാഹിൽ ആ ഈദ്ഗാഹ് നമസ്കാരത്തിന് വേണ്ടി 1 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്ത, 1,20,00,000 രൂപയുടെ സ്വത്ത് വിട്ടുകൊടുത്ത 2 ഹൈന്ദവർ, അവർ 2 ഹൈന്ദവ സഹോദരിമാരാണ്, അനിതയും സരോജയും. RSSകാർ അറിയണം, STPIക്കാർ നിങ്ങൾ അതറിയണം. എന്താണെന്നറിയുമോ? 20 വർഷം മുമ്പ് മരിച്ചുപോയ ലാലാ ബ്രിജ്നന്ദൻ എന്ന് പറയുന്ന തങ്ങളുടെ പിതാവ്, ആ പിതാവ് മുസ്ലിങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കണം എന്നൊരാഗ്രഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് മരണപ്പെട്ടുപോയി. 20 വർഷങ്ങൾക്ക് ശേഷമാണ് മക്കൾ ഈ വിവരം അറിയുന്നത്. ഈ സഹോദരിമാർ, അച്ഛന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ അച്ഛന്റെ ആഗ്രഹം പൂർത്തീകരിക്കണം എന്ന് മനസ്സിലാക്കി പള്ളികളുടെ മിനാരങ്ങളിൽ RSSകാരൻ കാവിക്കൊടി കെട്ടുമ്പോ 1,20,00,000 വരുന്ന സ്വത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി, ഈദ്ഗാഹിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഹൈന്ദവ സഹോദരന്മാർ. ഹരിദ്വാർ
ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം കേട്ട ഒരു സ്ഥലമാണ്. 20 കോടി മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന് ജിതേന്ദ്ര എന്ന് പറയുന്ന RSS-കാരൻ അവിടെ പ്രസംഗിക്കുമ്പോ അതിനെതിരെ കോടതിയിൽ പോയി. SDP-ക്കാർ ആനെ കോടതിയിൽ പോയത് നിങ്ങളാണോ? ഈ വിദ്വേഷ പ്രഭാഷകരെ പിടിച്ചുകെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് അഞ്ജന പ്രകാശാണ്. ജനിച്ചു വീണത് ഹിന്ദുമതത്തിലാണ്. ജുനൈദിനെ കൊന്നത് RSS ആണ്, സംഘപരിവാരങ്ങളാണ്. ആ ജുനൈദിനെ കൊല ചെയ്യപ്പെട്ടപ്പോ പ്രതിഷേധിക്കാൻ മുൻനിരയിൽ ലക്ഷക്കണക്കിന് വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ KP രാമനുണ്ണി, തനിക്ക് ലഭിച്ച ദേശീയ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ തുക ജുനൈദിന്റെ വീട്ടിലേൽപ്പിച്ചല്ലോ. രാമനുണ്ണിയുടെ മതമേതാണ്? ഹൈന്ദവ മതമാണ്. RSS-കാരൻ പ്രതിനിധാനം ചെയ്യുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയമാണ്. എന്നാൽ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ, ആ ഹൈന്ദവർ മതസഹിഷ്ണുതയിൽ അധിഷ്ഠിതമായി വിശ്വസിക്കുന്നവരാണ്. ഇനി ഇവിടുത്തെ SDP-ക്കാരനോട് വളരെ വിനയത്തോടുകൂടെ ഞങ്ങൾ ചോദിക്കട്ടെ, ഈ രാജ്യത്തിലെ ഹൈന്ദവർ ഇന്ത്യ മഹാരാജ്യം BJP ഭരിക്കുമ്പോ മുസ്ലിങ്ങൾ മാത്രമാണ് ഇവിടെ ഇരകൾ എന്നാണല്ലോ നാട്ടിലുടനീളം SDP-ക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഇന്ത്യ ഭരിക്കുമ്പോ വെടിയേറ്റ് മരിച്ചവർ അവർ ഹൈന്ദവരില്ലേ? 124A വകുപ്പ് പ്രകാരം നരേന്ദ്രമോദി കൽത്തുറങ്കിൽ അടച്ചവരിൽ ഹൈന്ദവ സഹോദരങ്ങളില്ലേ? 800 കേസുകളാണ് 124A പ്രകാരം, അതിൽ 13,000 വരുന്ന ഇന്ത്യക്കാരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ എഴുത്തുകാർ, ബുദ്ധിജീവികൾ എല്ലാവരും ഉണ്ടല്ലോ. അവരൊക്കെ ജനിച്ചു വീണത് ഹിന്ദുമതത്തിലാണല്ലോ. പൌരത്വ സമരം, CAA ആക്ട് നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന പിച്ചു ചിന്താൻ രാജ്യത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോ ഇന്ത്യയുടെ തെരുവുകൾ ഇളകി മറിയുകയുണ്ടായി. ആ തെരുവുകളിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി എത്രയോ പേരുടെ പേരിൽ കേസുണ്ടായല്ലോ. ആ കേസുകളിൽ അകപ്പെട്ടവരിൽ, അതോടൊപ്പം തന്നെ പൌരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ ധാരാളം ഹൈന്ദവ സഹോദരന്മാരുണ്ട്. SDP-ക്കാരൻ മുസ്ലിങ്ങളുടെ കൊല മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈകാരികത ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോ കർഷക സമരം ഇന്ത്യയിൽ ഒരു വർഷം, ആ ഒരു വർഷം ഗവൺമെന്റിനെ മുട്ടുകുത്തിച്ച സമരമാണ്. ആ സമരത്തിൽ 700-ൽ പരം വരുന്ന ഇന്ത്യക്കാർ മരിച്ചു വീണു. ഭൂരിപക്ഷവും മരിച്ചവർ ആരാണ്? SDP-ക്കാരൻ മറുപടി പറയണ്ട, ഈ രാജ്യത്ത് BJP ഇന്ത്യ ഭരിക്കുന്നു. നെറ്റിത്തടത്തിൽ കുറി വരച്ച, കയ്യിൽ രാഗി അണിഞ്ഞ, ചുണ്ടിൽ രാമനാമം ജപിക്കുന്ന യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിക്ക് രക്ഷയുണ്ടോ? BJP ഇന്ത്യ ഭരിക്കുമ്പോ ഇവിടെ ഹൈന്ദവർ അവരും ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റത്തിന്റെ രൂക്ഷത അനുഭവിക്കുന്നവർ ആരാണെന്നറിയുമോ? ഇവിടെ RSS-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരനായ രാമനും ലക്ഷ്മണനും ഉണ്ടെങ്കിൽ, കുമാരനുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, BJP നിങ്ങളുടെ രക്ഷകരല്ല. ഈ രാജ്യത്ത് മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ 50 രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെട്രോൾ ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോ അതിന്റെ വില 112 ആണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെ മാത്രമാണ് ഇത് ബാധിക്കുന്നത്? പെട്രോളിന്റെ വില വർധനവ് രാജ്യത്തിലെ ഹിന്ദുക്കളെ ബാധിക്കുന്നില്ലേ? ഈ രാജ്യത്തിലെ ഹൈന്ദവർ നികുതി കൊടുക്കേണ്ടി വരുന്നില്ലേ? പാചകവാതകം 400 രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 1,000 മുകളിൽ വരുമ്പോ അതിന്റെ തിക്തഫലം ഈ രാജ്യത്തിലെ ഹൈന്ദവർ പേറുന്നില്ലേ? ഈ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ചോദിക്കുമ്പോ, അതിനെക്കുറിച്ച് പറയുമ്പോ, ഭക്ഷണം ചോദിക്കുമ്പോ, വസ്ത്രം ചോദിക്കുമ്പോ, ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം നടത്താൻ വേണ്ടിയാണ് ഫാസിസ്റ്റുകൾ അക്കാലവും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. ഞാൻ വളരെ വിനയത്തോടുകൂടെ RSS-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഏതെങ്കിലും നിഷ്കളങ്കന്മാരുണ്ടെങ്കിൽ, അവരുടെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ അറിയാതെ അതിൽ അകപ്പെട്ടുപോയവരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ നികുതിപ്പണം, സാധാരണക്കാരന്റെ നികുതിപ്പണം പെട്രോളിന്റെ ഡീസലിന്റെ രൂപത്തിൽ, അതല്ലെങ്കിൽ ഇവിടുത്തെ RSS-കാർ അറിയുമോ? നിന്റെ നിക്കറിന് പോലും നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോ വില കൂടിയിരിക്കുന്നു എന്നുള്ളത്. ഡ്രസ്സിന്റെ വില കൂടിയില്ലേ? ഇവിടുത്തെ സാധാരണക്കാരനെ കൊള്ള ചെയ്യുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നികുതി ഇളവ് ചെയ്തു കൊടുക്കുകയാണ്. ആർക്കാണ് നികുതി ഇളവ് ചെയ്തു കൊടുക്കുന്നത്? ഇവിടുത്തെ കുബേരന്മാർ, ഇവിടുത്തെ ധനാഢ്യന്മാർ. ആ ധനാഢ്യന്മാർക്ക് ഇഷ്ടംപോലെ നികുതി ഇളവ്. സാധാരണക്കാരനായ കുമാരനും ലക്ഷ്മണനും തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ കടം കൊണ്ടപ്പോ, കാർഷിക വൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ കടം കൊണ്ടപ്പോ, വീട് നിർമ്മാണത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തപ്പോ, അതിന്റെ തിരിച്ചടവ് മുടങ്ങിയപ്പോ, പാലക്കാട്ടെയും അതല്ലെങ്കിൽ മണ്ണാർക്കാട്ടെയും സാധാരണക്കാരായ ഹൈന്ദവന്റെ വീടിലേക്ക് ജപ്തി നടപടികളുമായി വരികയാണ്. ആരാ രാജ്യം ഭരിക്കുന്നത്?
നരേന്ദ്രമോദിയാണ് സാധാരണക്കാരന് ജപ്തി നടപടി. എന്നാൽ നീരവ് മോദി, ലളിത് മോദി, വിജയ് മല്യ ഇന്ത്യയിലെ കുബേരന്മാരാണ്, കോടീശ്വരന്മാരാണ്. അവർക്ക് ഇഷ്ടം പോലെ നികുതി ഇളവ് ചെയ്തു കൊടുക്കുകയാണ്. ധനാഢ്യന്മാരോടാണ് നരേന്ദ്രമോദിക്ക് ഇഷ്ടം. ഇവിടുത്തെ പാവപ്പെട്ട കുമാറിനോടും ലക്ഷ്മണനോടുമല്ല, അദാനിയോടാണ് ഇഷ്ടം, അംബാനിയോടാണ് ഇഷ്ടം, യൂസഫ് അലിയോടാണ് ഇഷ്ടം. സുരേന്ദ്രന്റെ കല്യാണം, കല്യാണത്തിന് ആർക്കും പോകാം, പക്ഷേ സുരേന്ദ്രൻ വിളിച്ചത് പാലക്കാട്ടെ സാധാരണക്കാരനെയാണോ? യൂസഫ് അലി സാഹിബിനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ കല്യാണത്തിന് ആരെങ്കിലും പോകുന്നതിനെ വിമർശിക്കുന്നവരല്ല, പക്ഷേ നിങ്ങളുടെ സമീപനം നാട്ടിലെ സമൂഹത്തിലെ ധനാഢ്യന്മാരെയാണ് ഇവർക്കിഷ്ടം. ഈ ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിൽ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ അതിന്റെ മുന്നണി പോരാളികളായി നിൽക്കുമ്പോൾ അതിനിരകളായി മാറുന്നതും അതിന്റെ പോരാട്ടം നടത്തുന്നതും മറച്ചുവെച്ചുകൊണ്ട് എസ് ടി പി ഐക്കാരൻ പറയുന്നത് ഹിംസാത്മക പ്രതിരോധത്തിലൂടെ ഇവരെ പിടിച്ചുകെട്ടണം എന്നാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ഒരിക്കലും ബാങ്കുവിളി ഉയരില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? നമസ്കാരത്തിന് മുടക്കമുണ്ടായോ? പള്ളികൾ അത് കെട്ടിപ്പൊക്കുന്നതിന് ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചോ? ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഇനി പള്ളി നിർമ്മാണം പാടില്ലെന്ന് പറഞ്ഞോ? മദ്രസ നിർമ്മാണം പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ആരാധനകൾ മുഴുവനും മുടങ്ങിക്കിടക്കുകയാണോ? നിങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ പ്രവർത്തനവും ഈ രീതിയിലാണ് വൈകാരികമായി ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എന്ത് ചെയ്യണം? നമ്മൾ കടാരി എടുക്കണമെന്നാണ്. നിങ്ങൾ പാർട്ടി വളർത്തുന്നതിനിടയിൽ, എസ് ടി പി ഐ ഒരു പാർട്ടിയാണ്, ആ പാർട്ടി വളർത്തുന്നതിനിടയിൽ ആരെങ്കിലും കൊലക്കത്തിക്കിരയായിട്ടുണ്ടെങ്കിൽ അവരെ ഷഹീദ് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുന്നാട്ട് പോയി വിളിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഷഹീദ് എന്നോ? എസ് ടി പി ഐക്കാർക്ക് വേണ്ടി മരിക്കുന്നവരെങ്ങനെയാ ഷഹീദാവുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. സമുദായത്തിന്റെ ഏതെങ്കിലും വിഷയത്തിലാണോ? എസ് ടി പി ഐ ഇവിടെ ബി ജെ പിയുമായി ഇതിനു മുമ്പ് സി പി എമ്മുകാർ ഏറ്റുമുട്ടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പലരും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സംഘടന വളർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഏതെങ്കിലും കൊലപാതകം, ആ കൊലപാതകം അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സമുദായത്തിന്റെ അക്കൗണ്ടിൽ വരവ് വെക്കണം എന്നാണ് എസ് ടി പി ഐക്കാരൻ പറയുന്നത്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, കാരണം രാഷ്ട്രീയപരമായി അത് സമ്മതിക്കാൻ കഴിയില്ല, വിശ്വാസപരമായി സമ്മതിക്കാൻ കഴിയില്ല. നേരത്തെ ജനറൽ സെക്രട്ടറി ഫിറോസ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ആരാണ് ജീവൻ അത് അപായപ്പെടുത്താൻ, ഒരാളുടെ ജീവൻ അത് എടുക്കാൻ ഒരു മനുഷ്യനും അള്ളാഹു അധികാരം നൽകിയിട്ടില്ല. അങ്ങനെ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകാരനെ വിചാരണ നടത്തി കോടതി വധശിക്ഷ വിധിച്ചാൽ മാത്രമേ ഭരണകൂടത്തിന് പോലും, ഇസ്ലാമിക ഭരണകൂടത്തിന് പോലും ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ സാധിക്കുകയുള്ളൂ. ആ വധശിക്ഷ നടപ്പിലാകുന്നതിന് മുമ്പ് മാപ്പപേക്ഷ കൊടുത്ത് ആരെങ്കിലും അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ, നഷ്ടപരിഹാരം കൊടുത്ത് അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഭരണകൂടത്തിന് പോലും വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്ന ഇസ്ലാമിക നിയമം നിലനിൽക്കെ എന്താ എസ് ടി പി ഐക്കാരൻ ആലപ്പുഴയിലാവട്ടെ പാലക്കാടാവട്ടെ നിങ്ങൾ പ്രതിക്രിയ നടത്തിയെന്ന് പറഞ്ഞു? നിങ്ങൾക്കറിയുമോ ബംഗാളിലെ ഒരു ഇമാമുണ്ട്, നിങ്ങളെ ഇമാം കൗൺസിൽ പോലെ തല്ലിപ്പോൾ ഇമാമല്ല, അവിടെ ആ ഇമാമിന്റെ പുത്രൻ 16 വയസ്സുകാരൻ ഒരു രാമനവമി ആഘോഷത്തിനിടയിൽ കൊല്ലപ്പെട്ടപ്പോ ആയിരങ്ങൾ തടിച്ചുകൂടിയപ്പോ അദ്ദേഹം പ്രസംഗം നടത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടതാണ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മിഹ്റാബിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത് സമാധാനത്തിന് വേണ്ടിയാണ്, ഞാൻ ഇസ്ലാമിന്റെ പ്രതിനിധിയാണ്, ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത് മുഴുവനും സമാധാനത്തിന് വേണ്ടിയാണ്, 30 വർഷക്കാലം ഈ പള്ളിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, എന്റെ മകന്റെ ഈ ദാരുണമായ അന്ത്യവുമായി ബന്ധപ്പെട്ട് ഈ നാട് കത്തിയെറിയാൻ പാടില്ല, ഇസ്ലാം സമാധാനമാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാം ക്ഷമയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ആ ക്ഷമ നിങ്ങൾ അവലംബിക്കണം, സമാധാനത്തിന്റെ വക്താക്കളായി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട് മുഴുവനും കത്തിയെറിയുന്നതിൽ നിന്ന് അദ്ദേഹം തടഞ്ഞു നിർത്തിയെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലുടനീളം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുമ്പോ നിങ്ങൾ ആലോചിക്കൂ, ഷുക്കൂർ, നിങ്ങൾ ആലോചിക്കൂ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മൻസൂർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നസ്രുദ്ദീൻ, നസ്രുദ്ദീനെ കൊന്നത് നിങ്ങളാണ്, നസ്രുദ്ദീനെയും റൌഫിനെയും കൊന്നത് എസ് ടി പി ഐക്കാരാണ്, ആർ എസ് എസുകാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഹൈന്ദവരെയാണ്. എസ് ടി പി ഐക്കാരുടെ കൊലപാതകത്തിന്റെ കണക്ക് പുസ്തകത്തിൽ മുസ്ലിങ്ങളെ ഉണ്ട്, മുസ്ലിങ്ങളെ സംരക്ഷിക്കാമെന്ന് നിങ്ങൾ എന്തിനാ റൌഫിനെ കൊന്നിട്ടുള്ളത്, എന്തിനാ നസ്രുദ്ദീനെ കൊന്നിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ ഞങ്ങളെ സംരക്ഷകരല്ല, നിങ്ങൾ എതിർക്കുന്നവർ ആരായാലും അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നിങ്ങൾ കടാരിക്കരയാക്കും. ആർ എസ് എസുകാരനും അതേ രീതിയിലാണ്, അവർ മുസ്ലിങ്ങളെ മാത്രമല്ല ഈ രാജ്യത്തിലെ എത്രയോ ഹൈന്ദവ സഹോദരങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഷുക്കൂറിനെ കൊന്നപ്പോ, ഷുഹൈബിനെ കൊന്നപ്പോ, അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്ഹാഖിനെ കൊന്നപ്പോ ഞങ്ങൾ ആരും തിരിച്ചു കൊന്നിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നു. കീഴ്ക്കോടതി തള്ളിയാൽ അതിന് മേൽക്കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ജനാധിപത്യത്തിൽ പോരാട്ടം നടത്തും, നിയമപരമായി പോരാട്ടം നടത്തും. ഞങ്ങൾ ക്ഷമയോടുകൂടെ കാത്തു നിൽക്കുന്നു.
ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വിശ്വാസമുണ്ട്, സിബിഐയിൽ വിശ്വാസമുണ്ട്, ക്രൈംബ്രാഞ്ചിൽ വിശ്വാസമുണ്ട്, ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളിൽ മുസ്ലിം ലീഗിന് വിശ്വാസമുണ്ട്. മുസ്ലിം ലീഗ് ഭീരുക്കളാണ്, അതുകൊണ്ട് അവർക്ക് ഒരിക്കലും തന്നെ കൊല നടത്താൻ കഴിയില്ല. അത് ഞങ്ങളുടെ ദൗർബല്യമായി ഇവിടെ പ്രചരിപ്പിക്കുന്ന എസ് ഡി പി ഐക്കാര്, നിങ്ങളാണോ ധീരന്മാർ? ധീരന്മാരാണെങ്കിൽ ഈ പാലക്കാട് കൊലപാതകം നടത്തിയ ആൾ നേരെ കടാരിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനാണ് കൊന്നത് എന്ന് പറയാൻ എന്താ നിങ്ങൾക്കറിയാത്തത്? നിങ്ങൾ പിറ്റേ ദിവസം ഒളിവിലാണല്ലോ, നിങ്ങൾ പിറ്റേ ദിവസം ഒളിവിലാണല്ലോ. നിങ്ങളുടെ ഈ വൈകാരിക പ്രസംഗം കേട്ട് പുന്നാട്, ആ പുന്നാട് എന്ന് പറയുന്ന പ്രദേശം കണ്ണൂർ ജില്ലയിൽ അശ്വനികുമാറിന്റെ വധം ആർ എസ് എസുകാരൻ ആഘോഷിച്ചപ്പോ, ആർ എസ് എസുകാരൻ അവിടെ അഴിഞ്ഞാട്ടം നടത്തിയപ്പോ ഒരു എസ് ഡി പി ഐക്കാരനെയും ഞങ്ങൾ കണ്ടില്ലല്ലോ, കോട്ടക്കലിൽ ഞങ്ങൾ കണ്ടില്ലല്ലോ, താനൂർ കണ്ടില്ലല്ലോ. നിങ്ങൾ നാട് മുഴുവനും കത്തിച്ചു, എന്നിട്ട് വൈകാരികൾക്ക് തീ കൊടുത്തു, നിങ്ങൾ മാറി നിന്നു, നിങ്ങൾ ഒളിവിൽ പോയി, എന്നിട്ട് എസ് ഡി പി ഐക്കാരൻ ഇവിടെ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയുമോ? ഞങ്ങൾ ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങളെ കൊല്ലുന്നത് എന്നാണ്. നിങ്ങൾ എവിടെയാണോ ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത്? നിങ്ങൾ മോഡിയെ നേർക്കു നേരെ, നിങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് മോഡിയെ നേർക്കു നേരെ കണ്ടിട്ടുണ്ടോ? മോഡിയുടെ ഫോട്ടോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എങ്കിൽ മോഡിയെ ഇന്ത്യൻ പാർലമെന്റിൽ വെള്ളം കുടിപ്പിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമദാനിയും പി വി അബ്ദുൽ വഹാബും ഖനിയും ഉൾപ്പെടെ 4 എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗിനുണ്ട്. ആ എം പിമാർ എന്താ ചെയ്തിട്ടുള്ളത്? മുത്തലാഖിന്റെ വിഷയം ആരാണ് പ്രതിരോധം തീർത്തത്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അവർ കണി കണ്ടിട്ട് ഉണർന്നിട്ടുള്ളത്. സി ഐ എ വിഷയം വന്നപ്പോ കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയിലെ ജഡ്ജ് കണി കണ്ടിട്ടുള്ളത് ഇ ടി മുഹമ്മദ് ബഷീറിനെയും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയുമാണെങ്കിൽ എസ് ഡി പി ഐക്കാരെ മറുപടി പറയണം. എവിടെയാണ് നിയമം നിർമ്മിക്കുന്നത്? നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റിലാണ്. ആ പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിരോധം തീർത്തു. മുസ്ലിം ലീഗ് പ്രതിരോധം തീർത്തല്ലോ. അപ്പൊ പ്രതിരോധിക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ നിയമപരമായി പോരാട്ടം നടത്തുന്നതിന്റെ പേരിൽ ഞങ്ങൾ ആർ എസ് എസ് കൊല്ലുന്നില്ലല്ലോ. ഞങ്ങൾ നിയമപരമായി ജനാധിപത്യത്തിലാണ് ആർ എസ് എസിനോട് ഏറ്റുമുട്ടുന്നത്. ആർ എസ് എസിനെ ഇന്ത്യയിലെ ജനങ്ങൾ മുട്ടുകുത്തിച്ചു. എവിടെയാണ് മുട്ടുകുത്തിച്ചിട്ടുള്ളത്? കർഷക സമരം മോഡിക്ക് ഇത്ര മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ആ നിയമം അവർക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടുള്ളത് ജനകീയ ചെറുത്തത്തിൽ പിന്നെ മുന്നിലാണ്. മുസ്ലിം ലീഗിനെ ഭീരുക്കളെന്ന് വിളിക്കുന്നു. നിങ്ങളും ഞങ്ങളുടെയും പാർട്ടിയുടെ പേരൊന്ന് നോക്കുമോ? നിങ്ങൾ മോഡിയെ കണ്ടിട്ടുള്ളൂ. മോഡിയുടെ വെല്ലുപ്പാനെ കണ്ടിട്ട് മുട്ടുപിറക്കാത്ത കായികമില്ലത്തിന്റെ ചുണക്കുട്ടികളാണ് ഞങ്ങൾ. ഗാന്ധിജി മരിച്ചു വീണ മണ്ണിൽ ലക്ഷക്കണക്കിന് വരുന്ന മയ്യത്തുകൾ, അത് കുന്നുകൂടിയ മണ്ണിൽ, ആ മണ്ണിൽ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരു പാർട്ടി രൂപീകരിക്കുമ്പോ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നുള്ളത് എസ് ഡി പി കാരൻ മറക്കാൻ പാടില്ല. നിങ്ങൾ എവിടെയാണ് ആർ എസ് എസുമായി പ്രതിരോധിച്ചിട്ടുള്ളത്? ഞങ്ങൾ ഹെഡ്ഗവാറിനെ കണ്ടുവരാൻ, ഞങ്ങൾ ദേവരസിനെ കണ്ടുവരാൻ, ഞങ്ങൾ ഇതിലും വലിയ കൊലകൊമ്പന്മാരെ ആർ എസ് എസിനെ കണ്ടിട്ട് മുട്ടുപറച്ചിട്ടില്ല. ഞങ്ങൾ രാജ്യത്ത് ജനാധിപത്യപരമായ പോരാട്ടത്തിലാണ്. ഞങ്ങൾ വൈകാരികതയുടെ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ അറിയുമോ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് കെ എം സിദി സാഹിബ്? നിങ്ങളൊരു അധ്യാപകന്റെ കൈവെട്ടിയല്ലോ. എന്തിനാ അധ്യാപകന്റെ കൈവെട്ടിയത്? പ്രവാചകനെ നിന്ദിച്ചു, പ്രവാചകനെ നിന്ദിച്ച് കവിത എഴുതിയ പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ ചെയ്തില്ലല്ലോ. പ്രവാചകൻ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? അക്ഷരം കൊണ്ട് പ്രതിരോധിച്ചു, സാഹിത്യം കൊണ്ട് പ്രതിരോധിച്ചു, അക്ഷര പോരാട്ടം നടത്തി പ്രവാചകൻ. എന്നാൽ നിങ്ങളോ ഒരു അധ്യാപകൻ ജോസഫ് എന്ന് പറയുന്ന അധ്യാപകന്റെ കൈവെട്ടി. അറിയുമോ നിങ്ങൾക്ക് സി ദി സാഹിബിനെ? സി ദി സാഹിബ് ആരെയാണ് വെല്ലുവിളിച്ചതെന്ന് അറിയുമോ? മലയാളത്തിന്റെ മഹാകവി കുമാരനാശാന് സി ദി സാഹിബ് വെല്ലുവിളിച്ചു. മലബാർ സമരവുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ കുമാരനാശാൻ രചിച്ച ഒരു കവിതയുണ്ട്, ദുരവസ്ഥ എന്ന് പറയുന്ന കവിത. ആ കവിതയ്ക്ക് മറുപടിയായി മഹാനായ കെ എം സിദി സാഹിബ് ഒരു ലേഖനം എഴുതി. ഇതെന്തൊരവസ്ഥ! കുമാരനാശാന്റെ കൈവെട്ടിയില്ല, കുമാരനാശാന്റെ നാവ് പിടിതെറിയാൻ പറഞ്ഞില്ല. അവിടെ അദ്ദേഹം സംവദിച്ചു. കുമാരനാശാൻ സിദി സാഹിബിന്റെ ലേഖനം വായിച്ചു. തെറ്റ് തിരുത്താൻ അദ്ദേഹം കുമാരനാശാന്റെ അരികിൽ വന്നു. കുമാരനാശാൻ സിദി സാഹിബിന്റെ അരികിൽ വന്നു, തെറ്റേറ്റു പറഞ്ഞു. ഞാൻ ആ കവിത തിരുത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ വൈകാരികതയ്ക്ക് തീ കൊടുത്തിട്ടില്ല. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മാത്രമല്ല മുസ്ലിം ലീഗ് സമാധാനത്തിന്റെ പന്താവിൽ നീങ്ങിയിട്ടുള്ളത്. മഹാനായ കെ എം സിദി സാഹിബ് ഈ രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് സമാധാനം പറയുന്നു, ഞങ്ങൾ നിർമ്മാണാത്മകമായ പ്രവർത്തനത്തിനാണ് ചെറുപ്പക്കാർ വിളിക്കുന്നത്. ഇവിടെ പള്ളികൾ ഉണ്ടാക്കണം, മദ്രസകൾ ഉണ്ടാക്കണം, യത്തിംഖാനകൾ ഉണ്ടാവണം, അറബി കോളേജുകൾ ഉണ്ടാവണം, നിങ്ങൾ കച്ചവടം ചെയ്യണം, നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകണം, അവർ ഡോക്ടർമാരാവണം, എഞ്ചിനീയർമാരാവണം, അവർ വിദേശത്ത് പോകണം, അവർ കച്ചവടം ആരംഭിക്കണം. ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കുമ്പോ നിങ്ങൾ എന്താ പറയുന്നത്?
നിങ്ങൾ ഈ നാട്ടിൽ മുഴുവനും ഇതാ വർഗീയ വിശദമാണ്, ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്നാണ് എസ് ഡി പി കാരൻ പറയുന്നതെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷ കൊടുക്കുന്നവരാണ്. നിർമ്മാണാത്മകമായ പ്രവർത്തനമാണ്. നിന്റൊക്കെ വർത്തമാനം കേട്ട് 25 വർഷക്കാലം മുമ്പ് പല ആളുകളും അവരുടെ മനസ്സ് തന്നെ കരിങ്കല്ലിന് തുല്യമായി കാണും, കാണുന്ന മുഴുവനും ആളുകളെ ശത്രുക്കളായി കാണുകയാണ്. ഞങ്ങൾ പറയുന്നത്, പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരാ, ഈ പാലക്കാട് പട്ടണത്തിലൂടെ നീ നടന്നു പോകുമ്പോ നിന്നെ ഒരു ആർ എസ് എസുകാരൻ കണ്ടാൽ, നിന്നെ ഒരു സി പി എമ്മുകാരൻ കണ്ടാൽ, നിന്നെ ഏത് മതവിശ്വാസി കണ്ടാൽ, മതരഹിതൻ കണ്ടാൽ, അവന് പ്രതീക്ഷയുണ്ടാവണം, ഭയമുണ്ടാവാൻ പാടില്ല. ഒരു മുസ്ലിം യൂത്ത് ലീഗുകാരനെ തെരുവിൽ കാണുമ്പോ, ലീഗ് ഓഫീസ് കാണുമ്പോ പ്രതീക്ഷയുണ്ടാവണം, മുസ്ലിം ലീഗുകാരനെ കാണുമ്പോ പ്രതീക്ഷയുണ്ടാവണം, ഭയമുണ്ടാവാൻ പാടില്ല. കാരണം ഈ നാട്ടിൽ അഗതികൾക്കും അനാഥകൾക്കും ആലംബഹീനർക്കും അഭയം നൽകുന്നവരായി ഓരോ യൂത്ത് ലീഗുകാരനും മാറണമെന്നാണ് മുസ്ലിം ലീഗ് പഠിപ്പിക്കുന്നത്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്റെ യൗവനം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഉറപ്പു നൽകുന്നു, മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാക കയ്യിലെന്തി ഈ നാട്ടിൽ പ്രവർത്തിച്ചവർ നാളെ പരലോകത്തിന്റെ അർഷന്റെ തണലിൽ ലഭിക്കുന്ന 7 വിഭാഗത്തിലൊന്ന് യുവാക്കളാണെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബോംബെടുക്കാനോ കടാരയെടുക്കാനോ തോക്കെടുക്കാനോ മറ്റുള്ളവന്റെ ജീവൻ അപഹരിക്കാനോ മുസ്ലിം ലീഗ് പഠിപ്പിക്കുന്നില്ല. പകരം മുസ്ലിം ലീഗ് പഠിപ്പിക്കുന്നത് ജനാധിപത്യമാണ്. മുസ്ലിം ലീഗ് പഠിപ്പിക്കുന്നത് ഈ നാട്ടിലെ മതസൗഹാർദ്ദമാണ്, മതേതരത്വമാണ്. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ സി പി എമ്മുകാരന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഈ രണ്ട് ടീമിനെയും ഒരേ സമയം ആർ എസ് എസിനെയും ബി ജെ പിയെയും പ്രീണിപ്പിക്കുന്ന സമീപനമാണ്. പൗരത്വ വിഷയം ആളിപ്പടർന്നു. എന്താ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത്? പൗരത്വ പ്രക്ഷോഭം തീവ്രവാദികൾ റാഞ്ചുന്നു എന്നാണ്, തീവ്രവാദി സംഘം റാഞ്ചി എടുക്കുന്നു എന്നാണ്. സി പി എമ്മുകാർ വിശദീകരിക്കണം. നിങ്ങൾ 700 പരം കേസുകൾ ഈ ഗവൺമെന്റ് ചാർജ് ചെയ്തു പൗരത്വ സമരത്തിനെതിരെ. എന്നിട്ട് ഏത് തീവ്രവാദിയാണ് നിങ്ങൾ കേസ് ചാർജ് ചെയ്തത്? പൗരത്വ സമരത്തിൽ പങ്കെടുത്ത ഒരു തീവ്രവാദിയുടെ പേര് നിങ്ങൾ പറയണം. ബഹുമാന്യനായ പിണറായി വിജയൻ, അങ്ങയുടെ വാക്കാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദി എടുത്തുദ്ധരിച്ചത്. പൗരത്വ സമരം വരുമ്പോ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് നിങ്ങൾ അങ്ങനെ മുസ്ലിങ്ങൾ പ്രത്യേകമായി മുദ്രാവാക്യം വിളിക്കണ്ടേ എന്നാണ്. നിങ്ങളുടെ പാർട്ടി കെ ദാമോദരന്റെ പാർട്ടിയല്ലേ? 1939 ബി ഡി സമരത്തിൽ അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിക്കരുത്. കെ ദാമോദരനല്ലേ റസൂലിന്റെ പേരുദ്ധരിച്ചത്? സലാത്തു ചൊല്ലി അവിടെ മുദ്രാവാക്യം വിളിച്ചത് കെ ദാമോദരനല്ലേ? 1939 അതിനുശേഷം മലബാർ സമരത്തെ, ആ സമരത്തിലെ മുസ്ലിം പങ്കിനെ കുറിച്ച് പ്രസംഗിച്ച സഖാവ് എ കെ ജിയുടെ പാർട്ടിയല്ലേ നിങ്ങൾ? നിങ്ങൾ എന്ത് മുതലാണ് നിറം മാറിയിട്ടുള്ളത്? ആർ എസ് എസിന് നിങ്ങൾ മരുന്ന് കൊടുക്കുന്ന സംഭവങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആർ എസ് എസിന്റെ ഗവൺമെന്റ്, ബി ജെ പി ഗവൺമെന്റ് യു എ പി എ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോ നല്ല പിള്ളയായി അതിൽ എത്രയോ ആളുകളെ ജയിലിൽ അടച്ചത് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ്. മാർക്ക് ജിഹാദിനെ കുറിച്ച് ബി ജെ പി പറയുമ്പോ അഡ്മിഷൻ ജിഹാദിനെ കുറിച്ചാണ് എളമരം കരീം പറയുന്നത്. എളമരം കരീം ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടില്ലേ? വിദ്വേഷ പ്രസംഗങ്ങളോട് നിങ്ങൾ ഇരട്ടത്താപ്പല്ലേ സ്വീകരിച്ചിട്ടുള്ളത്? വിദ്വേഷ പ്രസംഗം നടത്തുന്നവർ പി സി ജോർജിനോടെടുത്ത സമീപനമാണോ നിങ്ങൾ ഇവിടത്തെ ഉസ്താദ്മാരോട് എടുത്ത സമീപനം? ഇസ്ലാമിക ശരീരത്തെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാലി നടത്തിയതിന്റെ പേരിൽ സമസ്ത നേതാക്കളുടെ പേരിൽ നിങ്ങൾ കേസെടുത്തിട്ടില്ലേ? കഴിഞ്ഞ ദിവസം പ്രിയങ്കനായ എം ടി ഉസ്താദ് സമസ്തയുടെ ഒരു നിലപാട് പറഞ്ഞപ്പോ അദ്ദേഹം പിന്തിരിപ്പൻ, അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ കേസെടുത്തു. എന്നാൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. പത്രക്കാർ ചോദിച്ചു, വനിതകൾക്ക് 50% സംവരണം നേതൃത്വത്തിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ, നിങ്ങളെന്താ ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാനാണോ നിങ്ങളുടെ നീക്കമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുന്നു. സ്വമേധയാ കേസെടുക്കുന്ന പിണറായി വിജയന്റെ പോലീസ് കോടിയേരിക്കെതിരെ കേസുണ്ടോ? കോടിയേരിക്കെതിരെ കേസില്ല, പി സി ജോർജിനെതിരെ കേസെടുത്തില്ല. ജോർജിനെതിരെ കേസെടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് വരേണ്ടി വന്നു എന്നുള്ളതല്ലേ സത്യം? നിങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നവരോട് ഇരട്ടത്താപ്പ് സ്വീകരിക്കുകയാണ്. ശശികലയെ പിടിച്ചുകെട്ടുമെന്ന് പറഞ്ഞു, തൊടാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ? ആ ശശികലക്ക് ഇവിടെ എന്തും പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിണറായി വിജയന്റെ ഭരണത്തിലാണ്. ഈ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന രീതിയിൽ ഏറ്റവും ഒടുവിൽ വഖഫ് ബോർഡിന്റെ നിയമനം, ആ നിയമനം അത് പി എസ് സിക്ക് വിട്ടു. പി എസ് സിക്ക് വിട്ടപ്പോ നിങ്ങൾ എന്താ പ്രസംഗിച്ചത്? ഇതാ ലീഗ് പള്ളികളെ രാഷ്ട്രീയ കേന്ദ്രമാക്കുന്നു എന്ന്. കടപ്പുറത്ത് മുസ്ലിം ലീഗ് ലക്ഷങ്ങൾ അണിനിരത്തിയപ്പോ നിങ്ങൾ എന്താ പ്രസംഗിച്ചത്? മുസ്ലിം ലീഗ് മതം പറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട പിണറായി വിജയൻ, പ്രിയപ്പെട്ട കെട്ടിജലീൽ, അങ്ങയോടൊരു കാര്യം ഞങ്ങൾ പറയുന്നു. അങ്ങ് പറഞ്ഞിട്ടുള്ളത് പള്ളികൾ രാഷ്ട്രീയ കേന്ദ്രമാക്കുന്നു എന്നുള്ളതാണ്. വഖഫ് ബോർഡിന്റെ നിയമനം പി എസ് സിക്ക് വിട്ടിട്ട്, ഈ പി എസ് സി എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്.
ഭരണഘടനാ സ്ഥാപനത്തിന്റെ മറവിൽ ആരെയും യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും മതരഹിതരെയും ഒക്കെ പള്ളികളിലും മദ്രസകളിലും തിരികെ കയറ്റി അങ്ങനെ നാളെ കോടിയേരി ബാലകൃഷ്ണൻ ബാങ്ക് വിളിച്ച് പിണറായി വിജയൻ ഇക്കാമത്ത് വിളിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ആരെങ്കിലും ഈ വി എസ് അച്യുതാനന്ദനൊക്കെ ഇമാമായി നിൽക്കുന്ന ഒരു പള്ളിയാണ് കേട്ടി ജലീൽ സ്വപ്നം കാണുന്നതെങ്കിൽ കൊക്കിലി ജീവനുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന് സമ്മതിക്കില്ല എന്നുള്ള പ്രഖ്യാപനവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സമുദായത്തിന്റെ അവകാശങ്ങളാണ് നിങ്ങൾ കവർന്നെടുക്കുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് പിണറായി വിജയൻ. കേരളം മുഴുവനും സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നിരുന്നു. ആ സമ്മേളനങ്ങളിൽ നിങ്ങൾ മുസ്ലിം ലീഗിനെ നഗർഷിക എന്ന് വിമർശിച്ചു, കോൺഗ്രസിനെ വിമർശിച്ചു. അങ്ങയുടെ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നു. അങ്ങയുടെ പ്രസംഗം ഞങ്ങൾ കേട്ടു. ഒരു വരി ബി ജെ പിക്കെതിരെ, ഒരു വരി ആർ എസ് എസിനെതിരെ പിണറായി വിജയൻ ഉരുവിട്ടിട്ടുണ്ടോ? കണ്ണൂരിന്റെ മണ്ണിൽ പോലും ആർ എസ് എസിനെയും അതോടൊപ്പം തന്നെ ബി ജെ പിയെയും ഒന്ന് വിമർശിക്കാൻ പോലും നട്ടല് കാണിക്കാത്തവർ ഈ രാജ്യത്ത് തരാതരം പോലെ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ലിബറൽ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. മതനിരാസം അത് സർക്കാർ ചെലവിൽ നടപ്പിലാക്കുന്നു. ഇഷ്ടംപോലെ മദ്യപ്പുഴ ഒടിക്കാനുള്ള നീക്കം നടത്തുന്നു. ജനറൽ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ഈ രാജ്യത്തെ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത്തരത്തിലുള്ള മതനിരാസ പ്രവണതയുമായി മാർക്സിസ്റ്റ് പാർട്ടി വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനമായി പറയുന്നു, രാഷ്ട്രീയപരമായി നമ്മൾ ഉത്ഭുതരാകുകയും ഫാസിസത്തെ നേരിടാൻ ഈ രാജ്യത്തെ മതേതര മുന്നേറ്റമാണ് ആവശ്യം. ഹിംസാത്മക പ്രതിരോധമല്ല, അതോടൊപ്പം തന്നെ ഫാസിസം നേരിട്ടാക്രമിക്കുന്നുവെങ്കിൽ സൈലന്റ് കില്ലറായി നിൽക്കുന്ന സി പി എമ്മിന്റെ ഈ ഒളിയ അജണ്ടകളെ കുറിച്ചും നമ്മൾ ബോധവാന്മാരാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ യുവജാഗ്രത റാലി സംഘടിപ്പിച്ചിട്ടുള്ള ഇവിടുത്തെ കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ ഒരാളായ പ്രിയപ്പെട്ട അഷ്റഫ് എടുന്നീർ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാനീയ അധ്യക്ഷൻ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ് അടക്കമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ഫാഷിസം, ഹിംസാത്മക രാഷ്ട്രീയം, മതനിരാസം എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലങ്ങളിൽ നടത്തുന്ന യുവജാഗ്രത റാലിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് പാലക്കാട് വെച്ച് നടന്നിട്ടുള്ളത്. മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരം ഒരു ക്യാമ്പയിനുമായി മുമ്പോട്ട് പോകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇവിടെ സംസാരിച്ച മുഴുവൻ ആളുകളും വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള തീവ്രവാദത്തിനും വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ തുടർച്ചയെന്നോണം പുതിയ കാലഘട്ടത്തിൽ പുതിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഈ ക്യാമ്പയിന് നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ സഹകരണവും പിന്തുണയും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര ഗംഭീരമായി ഒരു യുവജാഗ്രത റാലി ഇവിടെ സംഘടിപ്പിച്ച പാലക്കാട്ട് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി ഗുഫോർ കൊൽക്കത്തിൽ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ, നമ്മുടെ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള സംസ്ഥാന യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യ പി കെ ഫിറോസ് സായി, പ്രമേയ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഇസ്മായിൽ വയനാട്, നമ്മുടെ സംഘാടന സമിതിയുടെ ചെയർമാൻ അഭിനന്ദനായിട്ടുള്ള ഹമീദ് സായി, പ്രിയപ്പെട്ട അഷ്റഫ് എടനീർ, റിയാസ് നാരകത്തിൽ മുജീബ് സാഹിബ്, സൈദലവി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാരെ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കളെ, സാധുത. മെയ് 16 കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രത്തിന് മുസ്ലിം യൂത്ത് ലീഗ് തുടക്കം കുറിച്ചിരിക്കുക. മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും ബഹുസ്വരതയ്ക്കും ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ഇന്ത്യയുടെ മണ്ണിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി നീണ്ട വർഷകാലത്തെ പ്രവർത്തനങ്ങൾക്കൊടുവിൽ
കുറുക്ക് വഴിയിലൂടെ രാജ്യത്തിന്റെ അധികാരത്തിലെത്തുകയും ആ അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം ഉൾപ്പെടെയുള്ള പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടിച്ചമർത്താനും ഉന്മൂലനം ചെയ്യാനുമുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തി ഇന്ത്യയുടെ പവിത്രമായ ബഹുസ്വരതയെ ഊർജസ്വലമാക്കി അനേകം മതങ്ങളുടെ അനേകം ജാതികളുടെ ഉപജാതികളുടെ ഒട്ടേറെ പ്രത്യയ ശാസ്ത്രങ്ങൾ വിളനിലമായ ഈ മണ്ണിൽ ഒരു ജനകീയ ഐക്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള കാഹളമാണ് ഈ മെയ് 16 മുസ്ലിം യൂത്തിലേക്ക് ഉയർത്തിവിടുന്നത്. ഫാസിസത്തെ പ്രതിരോധിക്കുക എന്ന വ്യാജേനെ മുസ്ലിം സമുദായത്തിന്റെ സ്വയം രക്ഷകരായി അഭിനയിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള SDPയെ പോലെയുള്ള തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ താക്കീത് നൽകിക്കൊണ്ടും അവരുടെ സ്വപ്നലോകത്ത് ജീവിക്കാനോ പ്രവർത്തിക്കാനോ മുതിരുന്നവരല്ല, അതിന് തയ്യാറല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം യുവത എന്ന് അവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനുമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുമായി ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലഹരണപ്പെട്ട കമ്മ്യൂണിസത്തിന്റെ പ്രത്യയ ശാസ്ത്രം പിടിച്ചിനി കൂടുതൽ കാലം മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും തെരുവുകളിലും എല്ലാ പൊതു ഇടങ്ങളിലും നവലിബറൽ മോഡലിസത്തിന്റെ പേരിൽ മതവിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെയും ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയും ക്യാമ്പയിൻ നടത്തി പുതുതലമുറയുടെ ചിന്തകളെയും ധാർമ്മിക ബോധത്തെയും മതനിരാസത്തിന്റെ വഴിയിലൂടെ കടന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മാർക്സിസത്തിന്റെ ആട്ടിൻഡോലണിഞ്ഞ ചെന്നായുടെ പൊയ്മുഖം ഈ സമൂഹ മധ്യത്തിൽ കേരള മധ്യത്തിൽ തുറന്നടിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ക്യാമ്പയിൻ. ഈ മനോഹരമായ ക്യാമ്പയിന്റെ തുടക്കം പാലക്കാട്ട് നിന്നാവണമെന്ന് സംസ്ഥാന യൂത്ത് ലീഗ് തീരുമാനിച്ചപ്പോൾ അതിനെ ആവേശപൂർവ്വം ഏറ്റെടുത്ത പാലക്കാട്ട് മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും നേതാക്കളോടുള്ള കൃതജ്ഞത സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വാനോളം പറഞ്ഞാലും തീരില്ല എന്നുകൊണ്ട് തന്നെ എന്റെ വേദിയിൽ ഈ വേദിയിൽ ഇരിക്കുന്ന എന്റെ ബഹുമാനരായ മമീൻ സാഹിബ്, പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ സാഹിബും, സൈദലവി പൂളക്കാട്, ഹസനുപ്പ തുടങ്ങിയിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട നിസാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷമീർ ബാബ, സയ്യിദ് മീരാൻ ബാബു തുടങ്ങിയിട്ടുള്ള പാലക്കാട്ട് യൂത്ത് ലീഗ് നേതാക്കന്മാർ, മുനിസിപ്പൽ യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മുബീറും സെക്രട്ടറി താഹിർ, അതുപോലെ പിരായിരി പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ ഷാഹുലിനെയും സെക്രട്ടറി ഷജീറിനെയും ഒക്കെ അഭിനന്ദിക്കാതെ ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നുകൊണ്ട് തന്നെ ഈ പരിപാടി, ഈ ജാഥ, യുവജാഗ്രത റാലി ഉജ്ജ്വലമാക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള മുഴുവൻ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും മറ്റ് പോഷക ഘടകങ്ങളുടെയും നേതാക്കളെയും പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തെ സമ്പുഷ്ടമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും, ഞങ്ങളുടെ ഈ പ്രോഗ്രാം വീക്ഷിച്ച ഇതര മതവിശ്വാസത്തിൽപ്പെട്ട ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് സാഹിബ്. നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഒരു യൂത്ത് ലീഗുകാരനായിരിക്കെ ഇന്ന് നിങ്ങൾ നടത്തിയിട്ടുള്ള ആവേശജ്വലമായ ഈ റാലി എന്നെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ആവേശവും ഉത്സാഹവും തരുന്നുണ്ട്. നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഈ മഹത്തായ പരിപാടി വളരെ പ്രോജ്വലമായി അതിന്റെ സമാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് നിസാർ അസീസ്.
അസ്സലാമു അലൈക്കും. ഫാഷിസം, ഹിംസാത്മക പ്രതിരോധം, മതനിരസം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും റാലി, യുവജാഗ്രത റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് പാലക്കാട് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ഇതുമായി സഹകരിച്ച മണ്ഡലം സ്വസംഘം ചെയർമാൻ MM അമീർ സാഹിബ്, കൺവീനർ മുസ്തഫ തങ്ങള്, വർക്കിംഗ് ചെയർമാൻ മുജീബ് റഹ്മാൻ, കൺവീനർമാരായ സേതരി പൂളക്കാട്, മറ്റ് ജോയിന്റ് കൺവീനർമാര്, പിന്നെ ഞങ്ങളോട് സഹകരിച്ച ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിക്കും മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്കും മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്കും പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിക്കും STU MSF വനിതാ ലീഗ് മറ്റ് പോഷക സംഘടനയായ KMCC എല്ലാവർക്കും, അതുപോലെ ഈ റാലിയിൽ അണിനിരുന്ന പ്രവർത്തകന്മാരും നേതാക്കന്മാരും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ സഹകരിച്ച വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ അനുമതിയോടെ യോഗം പിരിച്ചുവരെ അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.